രാജാവ് മരണത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷെ അദ്ദേഹം അവസാനം ഒരു വസീയത്ത് ചെയ്യുകയാണ്. തന്റെ പ്രജകളോട്, തന്റെ അനുയായികളോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കണം. ഒന്ന്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, എന്റെ മരണവുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ചെയ്യിപ്പിക്കേണ്ടത് എന്നെ ഇതുവരെ ചികിത്സിച്ച ഡോക്ടർമാരെ കൊണ്ടായിരിക്കും. എന്നെ കുളിപ്പിക്കുക, എന്നെ പൊതിയുക, എന്നെ പൊതിഞ്ഞുകൊണ്ട് കബറ് വെട്ടി അതിന്റെ അകത്ത് ഇറക്കി വെക്കുക, അതൊക്കെ ചെയ്യേണ്ടത് എന്നെ ഇതുവരെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കും. അവർക്ക് അതിനു പകരം അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക, പക്ഷെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ ഒരുപാട് ഓടി നടന്നുകൊണ്ട് ഞാൻ ധനസമ്പാദനം നടത്തി. എന്റെ കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന എന്റെ ഉടയാടകൾ, എന്റെ ആഭരണങ്ങൾ, എന്റെ സ്വത്തുക്കൾ, എന്റെ സ്വർണ നാണയങ്ങൾ മുഴുവനും എന്റെ കൊട്ടാരം മുതൽ എന്നെ എവിടെയാണോ അടക്കുവാൻ വേണ്ടി കബറ് വെട്ടുന്നത്, കുഴിയെടുക്കുന്നത്, അവിടം വരെ രണ്ടു ഭാഗത്തായി മനുഷ്യർ കാണുന്ന വിധത്തിൽ വാരി വിതറിയിട്ട് വേണം, അതിലൂടെ വേണം എന്നെ കൊണ്ടുവന്ന് കബറടക്കം. എന്റെ കുഴി വരെ ആ ധനം ഇങ്ങനെ രണ്ടു ഭാഗത്തായിട്ട് വാരി വിതറി എന്നെ കൊണ്ടുപോകണം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, എന്നെ നിങ്ങൾ ഖബർ വരെ കൊണ്ടുപോകുമ്പോൾ ആ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ ഒരു പലകയുടെയോ ഒരു പെട്ടിയുടെയോ മുകളിൽ എന്റെ മയ്യത്ത് വെച്ചു കൊണ്ടുപോകുമ്പോൾ എന്റെ രണ്ട് കൈയും എന്റെ രണ്ട് കൈയും പുറത്തേക്കിടുക. ബാക്കിയൊക്കെ നിങ്ങൾ പൊതിയുകയോ കെട്ടുകയോ എന്ത് വേണോ ആയി, പക്ഷെ എന്റെ രണ്ട് കൈ പുറത്തേക്കിട്ടിട്ട് വേണം എന്നെ കൊണ്ടുപോകാൻ. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അനുയായികൾക്ക് വലിയ സങ്കടമുണ്ടാക്കിയത് ആദ്യത്തെ കാര്യമല്ല, മൂന്നാമത്തെ കാര്യമല്ല, രണ്ടാമത്തെ കാര്യം. സമ്പത്ത് വഴിയിൽ വിതറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി അടക്കുക എന്ന് പറയുമ്പോ അദ്ദേഹം ഏതായാലും മരിക്കുകയാണ്, പക്ഷെ പണം എന്തിനാണ് കളയുന്നത്? എന്താണ് പ്രഭോ ഇതിന്റെ ഒരു ഉള്ളടക്കം? എന്താണ് നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? രാജാവ് പറഞ്ഞു, ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വല്ലാത്ത പ്രതീക്ഷയാണ്. ഒരു ഡോക്ടറുടെ മുന്നിൽ അരമണിക്കൂർ ഒരു രോഗിക്ക് സംസാരിക്കേണ്ടി വരുമ്പോ ആ രോഗിക്ക് ലഭിക്കുന്നത് വലിയ മനസ്സമാധാനമാണ്. അതുകൊണ്ട് ആ ഡോക്ടറെ കൊണ്ട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് എന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ആ മനുഷ്യനെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ചികിത്സിച്ച ഡോക്ടർ തന്നെയാണ് ആ മനുഷ്യന്റെ മയ്യത്തടക്കാൻ വേണ്ടി ഖബർ വെട്ടുന്നത് എന്ന് ജനങ്ങൾ കണ്ട് തിരിച്ചറിയാൻ വേണ്ടിയും ഡോക്ടർമാരുടെ മുകളിൽ ഒരു വലിയ ഡോക്ടറുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞു. രണ്ടാമത്തത്, പണം കൊണ്ട് എനിക്ക് എന്തുപകാരമുണ്ടായി? ഞാൻ എത്രയോ യുദ്ധങ്ങൾ നടത്തി, എത്രയോ പാവപ്പെട്ടവരുടെ രക്തം ചിന്തി, എത്രയോ ബഹളങ്ങളും ലഹളകളും നടത്തി, അത് മുഴുവനും പണത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ പണം എനിക്ക് അവസാനം ഉപകാരപ്പെടാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ എന്റെ മാതാവിനെ, എന്റെ പിതാവിനെ, എന്റെ അയൽരാജ്യത്തെ, എന്റെ ബന്ധുക്കളെ, എന്റെ പ്രജകളെ ഞാൻ വെറുപ്പിച്ചതും വേദനിപ്പിച്ചതും മുഴുവനും ഈ പണത്തിന് വേണ്ടിയാണ്. പക്ഷെ ആ പണം ഞാൻ ഇങ്ങനെ വാരി വിതറിയിട്ടാണ് പോകുന്നത്, ഒരു ഉപയോഗവും അതിനില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്കിനി അതുകൊണ്ടൊരു ഉപകാരമില്ലല്ലോ. അതിന്റെ ഒരു നാണയത്തുട്ടിന് വേണ്ടി ആരെയൊക്കെ ഞാൻ വെറുപ്പിച്ചു, ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു. മൂന്നാമത്തത്, രണ്ട് കൈയും പുറത്തേക്കിടുന്നത്. ഞാൻ ജനിച്ചപ്പോ ആ രണ്ട് കൈ മുറുകെ പിടിച്ചുകൊണ്ട് കിടന്നു വന്നു, പക്ഷേ ഇപ്പൊ ഞാൻ പോകുമ്പോ രാജാവായിരുന്നു, രാജകൊട്ടാരമുണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒറ്റക്കുള്ള യാത്രയിൽ മൂന്ന് കഷണം തുണിയും ഈ രണ്ട് ഒന്നുമില്ലാത്ത കൈകളുമേ ബാക്കിയുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ, അതിനു വേണ്ടിയിട്ടാണെന്ന് ഉൾക്കാഴ്ച അവസാന സമയത്ത് ലഭിച്ച രാജാവ് പ്രജകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗത്തിലൂടെ ഭൗതിക ലോകത്തെ ജീവിതം എന്തുമാത്രം നമ്മെ ആവാഹിച്ചെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്,
اقل من القليل وعاشقها اذل من الذليل. ദുനിയാവെന്ന് പറയുന്നത് അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ് കുറഞ്ഞതാണ് കുറഞ്ഞതാണ്. അല്ലാഹു ലോകത്ത് പടച്ചതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞൊരു ദുനിയാവാണ്. ദുനിയാവിലെ ആഡംബരങ്ങളാണ്, ആനന്ദങ്ങളാണ്, ആഘോഷങ്ങളാണ്, സ്വത്താണ്, കൊട്ടാരങ്ങളാണ്, ഭൗതിക സമുച്ചയങ്ങളാണ്. ആ ദുനിയാവിന് വേണ്ടി പ്രേമിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്നവര് അതല്ലു മിനദ്ദലീലി, നിസാരന്മാരിൽ ഏറ്റവും വലിയ നിസാരനാണെന്ന് മഹാന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ആരാണ് അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു എന്ന് എന്റെ മുറ്റിച്ചൂര് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ? പ്രവാചക പ്രേമത്തെ ഒരു അഗ്നിഗോളം പോലെ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്ന മഹാനാണ് അംറു ബിന്നാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എങ്ങനെയാണ്? ആ മഹാനായ അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ അധികാര കസേരയിരുന്നിട്ട് ഇസ്ലാമിന് വേണ്ടി കൊടുത്ത സംഭാവനകളെ എണ്ണിയാൽ ഒടുങ്ങില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ വിദേശത്ത് പള്ളികൾ പോലും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അംറു ബിന്നാസ് റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്തു പോയ സ്ഥലങ്ങളെ പോലും ലോകം ഇന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം അറിയപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട അംറു ബിന്നാസ് റളിയല്ലാഹു തആല അൻഹു. അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നീ ലഅജബു മിൻ റജുലിൻ നസല ബിൽ മൗത് വമഅഹു അഖ്ലുഹു വലിസാനുഹു കൈഫ ലാ യസ്ബിഹു. അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്തെ അവന്റെ വെപ്രാളങ്ങളെ, അവന്റെ ബേജാറുകളെ, അവന്റെ വേദനകളെ അസ്രായിൽ തീപാറുന്ന കണ്ണുമാജിട്ടിറങ്ങി വരുമെന്ന് മുത്തു റസൂല് പറഞ്ഞ ആ ഒരു ഹദീസിനെ അന്വർത്ഥമാക്കുന്ന വെപ്രാളത്തിൽ അടിച്ചിതമായ മനുഷ്യന്റെ അവസാന സമയത്തെ സാഹചര്യങ്ങളെ ബുദ്ധിയും സംസാരശേഷിയും കഴിവുമുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് എന്ന് അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടി ചിന്തിക്കുമായിരുന്നു. പക്ഷേ അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹുവിന് മരണമാസന്നമായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാ മരണപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ഈ ലോകത്തോട് അവരുടെ മരണത്തിന്റെ അത്ഭുതങ്ങളെ വിളിച്ചു പറയാത്തത്? ആ മനുഷ്യന് ബുദ്ധിയുണ്ടല്ലോ, നാവുണ്ടല്ലോ, കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞ വാപ്പാ അങ്ങയുടെ ഈ മരണസമയത്തെ വെപ്രാളത്തെ ഒന്ന് വിശദീകരിക്കാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിന് വേണ്ടി ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയ നമ്മളാരും ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളാരും വെറും വട്ടപൂജ്യമാണ് നമ്മളല്ല. അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു നൂറുക്ക് നൂറ് മാർക്ക് വാങ്ങിയ മഹാരഥനാണ്. അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു പറയുന്ന മോനെ, വകഅന്നഹു ഫീ ജൗഫീ ശൗകാ, എന്റെ ഉള്ളിൽ എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ മുള്ളുകൾ കുത്തി ഇറക്കുന്ന പോലെ ഒരു വെപ്രാളം വരുന്ന മോനെ. അംറു ബിന്നാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മരണം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഖബറെന്തായിരിക്കും? മരണം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഖബറെന്തായിരിക്കും? അംറു ബിന്നാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകഅന്നീ അതനഫസു മിൻ സംയുസ്ര ഇബ്രാ, ഒരു സൂചിയുടെ പടിതിലൂടെ ശ്വാസം മുഴുവനും പുറത്തേക്ക് വലിച്ചെടുക്കുന്ന മോനെ, ഒരു സൂചിപ്പടിതിലൂടെ അത്ര ചെറിയ ഹോളിലൂടെ എന്റെ ശ്വാസത്തെ മുഴുവനും അസ്രായിൽ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന മോനെ, എന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് മുള്ളുകൾ കൊത്തിയിറക്കി വെക്കുന്നത് പോലെയുള്ള വെപ്രാളം ഞാൻ അനുഭവിക്കുന്ന മോനെ എന്ന് മഹാനായ അംറു ബിന്നാസ് റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ, അല്ലാഹുവേ ഇന്ന് പോലും പകൽ സമയത്ത് എത്ര ഫസാദ് പറഞ്ഞവരാ, എത്ര ഈപത്ത് പറഞ്ഞവരാ മുറ്റിച്ചൂരന്തിനാണ് ഇപ്പൊ പുതിയ ഒരു ദറസ് വാർഷികം. ഇതുവരെ മുസ്ലിയാരില്ലായിരുന്നോ? ഇതുവരെ മുതാല്ലിമീങ്ങളില്ലായിരുന്നോ? ഇതുവരെ മുറ്റിച്ചൂരി ചെറുപ്പക്കാരില്ലായിരുന്നോ? പള്ളിയെയും പള്ളിക്കുടപ്പയും മദ്രസയും എന്ന് വേണ്ട ദീനിനപ്പുറത്തുള്ള സർവ്വതിനെയും കളിയാക്കാനും പുച്ഛിക്കാനും ലൈസൻസ് ഇല്ലാരം നാവുകൊണ്ട് തോന്നിയതുപോലെ വർത്തമാനം പറയാൻ മനസ്സ് കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓർമ്മയില്ലേ
നമ്മുടെ കൽബിന്റെ ഉള്ളറയിൽ അല്ലാ, നമ്മളെ പോലെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു മരണപ്പെട്ടു പോയില്ലേ. ഉസ്മാൻ ഹാജി അടക്കിയിരിക്കുന്നത് എവിടെയാണ്? ഉറ്റിച്ചൂര് വന്നാൽ ഒരിക്കലും എനിക്ക് മറക്കാനാകാത്ത വെളുത്തു തൊടുത്തിരിക്കുന്ന സുന്ദര മുഖത്തിന്റെ ഉടമ ഉസ്മാൻ ഹാജി. ഇന്നത്തെ പ്രസിഡന്റിനെ പോലെ തന്നെ, മുൻ പ്രസിഡന്റിനെ പോലെ തന്നെ, ഇപ്പോഴത്തെ സെക്രട്ടറി പോലെ തന്നെ നല്ല ഉഷാറായി മഹലിന്റെ കാര്യങ്ങൾ ഓടിച്ചാടി നടത്തുകയും എന്റെ ഒരു വാദൊക്കെ ഇവിടെ സംഘടിപ്പിക്കുകയും അതിനുശേഷം പല രീതിയിൽ ഞാനുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത ഉസ്മാൻ ഹാജി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, മാരക രോഗം ബാധിച്ച് ആ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടപ്പോ കൊണ്ടുവന്നടക്കിയത് തിരുവനന്തപുരത്ത് നിന്ന് ഞാനല്ല, മുറ്റിച്ചൂരുള്ള നിങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ അടക്കി. ചില ആൾക്കാരിങ്ങനെ ചിന്തിക്കും, അതൊക്കെ എത്ര കാലവശ്യം, അതിനുശേഷം എത്ര ഉസ്മാൻ ഇവിടെ മരിച്ചു, എത്ര ഉമർ ഇവിടെ മരിച്ചു, നമ്മള് കാര്യമാക്കും. നിസാർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട നിസാർ എന്നായിരുന്നില്ലേ പേര്, തടിയ അല്ലേ നിസാർ. ഇവിടെ ഒരു വാത് വെച്ചപ്പോ എന്തൊരാവേശത്തിലായിരുന്നു മുൻനിരയിൽ, നല്ല തടിയൊക്കെയുള്ള ഉഷാറായ ചുറുപ്പക്കാരൻ പോയില്ലേ. നമ്മുടെ പള്ളി നമ്മൾ തന്നെ കൊണ്ടുവന്നടക്കി. നമ്മൾ കുറച്ചാളുകൾ ഇങ്ങനെ, നമ്മളങ്ങനെ ഇപ്പോഴൊന്നും മരിക്കൂല, ആരും മരിച്ചാലും നമ്മൾ ഇപ്പോഴൊന്നും മരിക്കൂല. നമുക്ക് ഈ കത്തണ കബറും കത്താത്ത കബറും ഒന്നും കേൾക്കേണ്ട സാഹചര്യമൊന്നുമില്ല, നമുക്കിങ്ങനെ ആയുസ് നീട്ടിത്തന്നിരിക്കും. എത്ര മനുഷ്യ ദൈവങ്ങളുടെ മാല വാങ്ങി കഴുത്തിൽ കെട്ടിയാലും, മുറ്റിച്ചൂരിലെ ഭർത്താവിന്റെ അരക്കെട്ടിൽ 100 വയസ്സ് വരെ ജീവിക്കുമെന്ന് പറഞ്ഞ് ഏവനെങ്കിലും ജപിച്ചു കൊടുത്തത് കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്താലും, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു ആയുസ്സല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തൊരു കാലെടുത്തു വെക്കാൻ കഴിയാതെ മനുഷ്യൻ കിടന്ന് വെപ്രാളപ്പെടുന്ന ഒരു സമയം, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും വരാനുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് കബറിന്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് ഒരു മലക്ക് വന്നിട്ട് ആ മയ്യത്തിനെ തട്ടി ഉണർത്തിയിട്ട് പറയും, ദഫനൂക്കാവ തറക്കൂക്കാ, നിന്നെ കൊണ്ടുവന്ന് അടക്കിയിട്ട് നിന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളും നിന്റെ മക്കളും നിന്റെ കുടുംബക്കാരും ഒക്കെ പോയല്ലോ. ഉസ്മാൻ ഹാജിക്ക് പറയാൻ പറ്റുമോ എന്റെ പൊന്നുമോനെ എന്റെ കൂടെ കിടത്തണമെന്ന് പറയാൻ പറ്റുമോ? എന്റെ 10 വയസ്സുള്ള മുസ്താഖ് അഹമ്മദ് എന്ന തങ്കക്കുടത്തെ പച്ച മണ്ണ് വെട്ടിയിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കവറടക്കുമ്പോ ആ മുസ്താഖ് എന്ന് പറയുന്ന പൊന്നുമോന് പറയാൻ പറ്റുമോ, മലക്കുകളെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്റെ വാപ്പ പ്രസംഗം കഴിഞ്ഞു വരുമ്പോ വാപ്പച്ചിയുടെ കൂടെയാണ് ഞാൻ കിടന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്റെ വാപ്പച്ചിയെ കൂടെ എന്റെ കബറിന്റെ അകത്ത് വേണമെന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോന് വാശി പിടിക്കാൻ കഴിയില്ല. ആർക്കും കഴിയില്ല ഉമ്മ, നിങ്ങൾ ജീവന്റെ ജീവനായിട്ടപ്പെടുന്നവരാരും നിങ്ങളോടൊപ്പം കബറിന്റെ അകത്തിറങ്ങി വരൂല്ല, നിങ്ങളുടെ മക്കൾ വരൂല്ല, നിങ്ങളുടെ ബന്ധുക്കൾ വരൂല്ല, നിങ്ങളുടെ കുടുംബക്കാര് വരില്ല, അവരെല്ലാവരും അവസാനം നിനക്ക് തരുന്ന വിലപ്പെട്ട ആദരവ് മൂന്ന് പിടി മണ്ണുവാരി ഇട്ടിട്ട് അവരൊക്കെ പോവലാൻ. ബന്ധുക്കൾ പറയും, മോനെ വാപ്പാടെ കബറിന്റെ അടുത്തരും നിന്നെ ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ലടാ, വീട്ടിലേക്ക് പോവാ മോനെ, അവിടെ ഉമ്മച്ചി ഒറ്റക്കാണ് എന്ന് പറഞ്ഞ് പൊന്നുമോനെ കൊണ്ടുപോകുമ്പോ കബറിന്റെ കത്ത് കിടന്നുകൊണ്ട് വാപ്പച്ചി, മോനെ വാപ്പ ഒറ്റക്കാരണോ, ഈ മുറ്റിച്ചൂര് പള്ളിയുടെ കബർസ്ഥാനിൽ ഇനി കുറച്ചു കഴിയുമ്പോ ഇരുട്ടാകും പൊന്നുമോനെ, വാപ്പ ഒറ്റക്കാരണോ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ അത് കേട്ടുകൊണ്ട് ഓടി വരാ, നിന്റെ ജീവിതം നീ പരസകലാണെന്ന് ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ആ ലോകത്ത് നമുക്ക് സന്തോഷത്തോടെ കടന്നു പോകണ്ടേ? കനൽക്കെട്ടകൾ സ്വീകരിക്കുന്ന കബറാകണോ, തീക്കെട്ടകൾ സ്വീകരിക്കുന്ന കബറാകണോ, ആളെ കത്തിക്കൊണ്ടിരിക്കുന്ന കബറാകണമോ? അതല്ല വലിയ സ്വീകരണം കിട്ടുന്ന അല്ലാഹുവിന്റെ പൊരുത്തമുള്ള സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കുന്ന കബറാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അത് വാപ്പ മരിച്ചതിന് ശേഷം മോൻ തീരുമാനിച്ചാൽ നടക്കൂല. കുറച്ചൊക്കെ ദിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലി വാപ്പച്ചക്ക് വേണ്ടി ഹദിയ ചെയ്തു കൊടുക്കാം, അതിൽ എത്ര ഇഖ്ലാസും എത്ര ആത്മാർത്ഥതയും നിങ്ങൾക്കുണ്ട് എന്നതിന്റെ അളവനുസരിച്ച് അല്ലാഹു ആ കൂലി തരും. ഈ കാലഘട്ടത്തിൽ അതിന്റെ ഇഖ്ലാസിനെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി.
ഉപ്പയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടും ഉപ്പാക്ക് മഗ്ഫിറത്ത് കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ടുമാണ് റബ്ബേ നമ്മൾ ഈ നടത്തുന്നത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചാൽ മതി. അല്ലാഹുവേ പടച്ചവരെ, ഖബറിന്റെ അകത്തേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ അവിടെ നിനക്ക് അല്ലാഹ് സംവിധാനിച്ചിരിക്കുന്ന ഒരു തീയാണെങ്കിൽ നിന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹ് നിന്റെ വീട്ടിൽ വെച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോ, നിന്നെ പൊതിയുമ്പോ, നിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോ, ആ സമയത്ത് മുഴുവനും ആ നരകത്തിയുടെ ചൂട് നീ അറിഞ്ഞിരിക്കും, നീ അനുഭവിച്ചിരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അല്ലാഹുവേ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കോരി ശരീരത്തിലൊഴിക്കുമ്പോ നരകത്തിലേക്കാണ് നീ പോകുന്നതെങ്കിൽ ആ വെള്ളത്തിന് പോലും നരകത്തിന്റെ ചൂടായിരിക്കുമെന്ന് മഹാന്മാർ പറയുമ്പോ നിലവിളിക്കാൻ നിനക്ക് കഴിയില്ല, അലറി വിളിക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് മഹാനായ ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു തആല അൻഹു തഴവ ഉസ്താദ് പറയുകയാണ്, കണ്ടാൽ ഉസൈദ് ബിൻ ഹുലൈർ ഒരു മയ്യിത്ത് തിന്നാതെ തന്നെ നടക്കുമേ പല മുദ്ദത്ത്, മയ്യത്ത് ഖബറിൽ വെച്ചതൊന്ന് അവർ കണ്ടുപോയി, അവരവിടെ വീണുടൻ തന്നെ ബോധം വിട്ടുപോയി. ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു തആല അൻഹു ഒരു മയ്യത്ത് കണ്ടാൽ പിന്നെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമായിരുന്നു അത്രേ. ഒരു മയ്യത്ത് കണ്ടാൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമായിരുന്നു അത്രേ. പറഞ്ഞാൽ മയ്യത്തിനെ കണ്ട രൂപഭാവങ്ങളുടെ വൈകൃതങ്ങളെ ഓർത്തിട്ടല്ല. നമ്മുടെ ചില സഹോദരിമാര് പറയൂലേ, ഭർത്താവിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോയപ്പോ തളിക്കുളത്ത് വെച്ചോ അതല്ലെങ്കിൽ വാടാനപ്പള്ളിയിൽ വെച്ചോ ഒരു ബൈക്ക് ആക്സിഡന്റ് ഞാൻ കണ്ടു, റംല അല്ലെങ്കിൽ സൈനബ അല്ലെങ്കിൽ സീന. പക്ഷെ അത് കണ്ടതിന് ശേഷം ഒരാഴ്ച വരെ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. കാരണം എന്താ, തല പൊട്ടി രക്തം ഇങ്ങനെ ഒഴുകുന്നു, തലച്ചോറ് പുറത്ത് കിടക്കുന്നു, ശരീര ശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, ഇന്ന് രണ്ട് സഹോദരങ്ങൾ നമ്മുടെ വണ്ടിയുടെ രണ്ട് ഭാഗത്തായിട്ട് ചീറിപ്പാഞ്ഞു പോകുന്നു. ആ ബൈക്കിന്റെ പേരൊന്നും എനിക്കറിയില്ല, പുതിയ ലോറിയുടെ ടയർ പോലെ ഇരിക്കുന്ന രണ്ട് ടയറുണ്ട് അതിൽ. പിന്നെ ആ ബൈക്കിന്റെ പുറകു വശത്തിരിക്കുന്ന പെൺകുട്ടി പനയുടെ മുകളിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും. ഭർത്താവ് ഇങ്ങനെ താഴെ ഇങ്ങനെ നൂമ്പുചാര പോലെയാണ്, ഭാര്യ അതിന്റെ പുറകിൽ ഇങ്ങനെ. നല്ല ഭാര്യയാണോ അല്ലാഹു അല്ല, കുട്ടികളാണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അറിയില്ല, വെക്കേഷൻ അല്ലേ. വല്ലാത്ത രീതിയിൽ ഒല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, ഊതറ മുഖമാണെങ്കിലും ഗ്ലാസ് വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറകിലിരുന്നിട്ട് ഇങ്ങനെ പറന്ന് പോവാണ് റോഡിലൂടെ. വല്ലാത്ത ശബ്ദമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പറന്ന് പോവാണ്. ഇതൊക്കെ ചെറിയ ഒരു തട്ടി തട്ടിയാൽ ആദ്യം തെറിക്കുന്നത് പുതിയ പുറകിലിരിക്കുന്ന ശീല ചേച്ചിയായിരിക്കും. ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ റൗണ്ട് അടിച്ചു പോയി വീഴും, എത്ര വീണു എത്ര കണ്ടു. എന്നാലും ഇതിനൊക്കെ തിരിച്ചറിവ് മനസ്സിലാക്കുണ്ടാവോ? ഈ വെക്കേഷന്റെ സമയമാകുമ്പോ ഇച്ചിരി തിളപ്പ് കൂടും ചില കാമുകി കാമുകന്മാർക്കൊക്കെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ, അമ്മമാര് വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ വെക്കേഷനൊക്കെ പള്ളികളിൽ മദ്രസകളിൽ പിന്നെ എന്താണ് നമ്മുടെ ചെറിയ ചെറിയ ഒഴിഞ്ഞു കിടക്കുന്ന ഓഡിറ്റോറിയങ്ങളിലൊക്കെ വലിയ വലിയ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വലിയ നേട്ടമാണ്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് നല്ല നല്ല പാഠങ്ങൾ, നല്ല നല്ല ക്ലാസുകൾ, കുടുംബജീവിതത്തിൻ്റെത്, വ്യക്തി വികാസത്തിൻ്റെതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ നേട്ടമാണ്. അതിനൊക്കെ സമയം കിട്ടിയാൽ വല്ലപ്പോഴൊക്കെ നമ്മുടെ മക്കളെ ഒന്ന് ചേർക്കും. അല്ലാഹു തആല തൗഫീഖ് കിട്ടും. ആൺകുട്ടികൾക്ക് സമയമില്ല. നീ പഞ്ചാബാണോ ബാംഗ്ലൂരാണോ? നീ കളർ സെറ്റ് പറഞ്ഞു, നീ പഞ്ചാബാ ബാംഗ്ലൂരാ? ഞാൻ പറഞ്ഞു ഞാൻ കളർ അല്ലല്ലോ, ഞാൻ വെള്ളയിൽ ഇട്ടുണ്ട്, കളറായിരുന്നു. ഓ ശരി, ഓ പറഞ്ഞടാ, പഞ്ചാബാ ബാംഗ്ലൂരാ പറേ. ഞാൻ ഡൽഹിയാ, ഡൽഹി. നീ ഏതാ? പഞ്ചാബാ ബാംഗ്ലൂരാ ഡൽഹിയാ? മുംബൈ? മുംബൈ. ചെന്നൈ? അവനറിയാം. മറ്റൊന്നും പറഞ്ഞു അറിയാം. മുണ്ടല്ലേ, മിണ്ടിയെ പണി കിട്ടും, യൂട്യൂബിലൊക്കെ വരുവോളിയാ. പ്രശ്ന റമദാനിന്റെ ആദ്യത്തെ പത്ത്, ഐ പി എല്ലിന്റെ അവസാനത്തെ പത്താ. എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊന്നും അറിയില്ല. എത്രയോ യുവ സുഹൃത്തുക്കൾ ഇപ്പോ ഇവിടെ വളർന്നു നടക്കുമ്പോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ കാണാൻ, പ്രസംഗം കേൾക്കാൻ. അവ കഴിഞ്ഞു കേട്ടാൽ മതി എന്ന് തീരുമാനിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ. ഞാൻ നമ്മുടെ സ്നേഹസാഗര, നമ്മുടെ സ്നേഹതീരത്തിലെ
നമ്മുടെ കാല് സുഖമില്ലാത്ത നമ്മുടെ പയ്യനുണ്ട്, നമ്മുടെ മുത്താണ്, പാവമാണ്, എത്രയോ വർഷം കൊണ്ടുള്ള ബന്ധമാണ്. ഒരുപാട് ദൂരസ്ഥലത്തൊന്നും വഴുതി കേൾക്കാൻ വന്നില്ലെങ്കിലും എവിടെ അടുത്തൊക്കെ എവിടെയെങ്കിലും വഴുതിന് വന്നാൽ സരസിൽ വരികയും കാണുകയും ചെയ്യുന്നത് വലിയ സന്തോഷമാണ്, വേറൊന്നും കൊണ്ടല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇൽമിന്റെ വേദികളിൽ അവരെ പോലുള്ളവരെ കാണുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെയൊന്നും അത് പഠിപ്പിക്കാൻ വിളിച്ചാൽ ഇപ്പൊ കിട്ടില്ല. അവരുടെ തലയിൽ പല വിനോദങ്ങളും ഇഞ്ചക്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഒന്ന് കണ്ടാൽ തന്നെ, മയ്യത്ത് കണ്ടാൽ തന്നെ പിന്നെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്തത് മയ്യത്തിന്റെ കണ്ണു പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് കൊണ്ടല്ല, മയ്യത്തിന്റെ ശരീരം വികൃതമായി കിടക്കുന്നത് കണ്ടിട്ടല്ല. അല്ലാഹുവേ പടച്ചവനെ, എന്റെ നാട്ടിലിപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മരണം നടന്നു. 20 വയസ്സുള്ള പൊന്നുമോള് അടുക്കളയുടെ പുറത്തുള്ള അടുപ്പത്ത് വിറക് കത്തിക്കാൻ വേണ്ടിയിട്ടല്ല മണ്ണെണ്ണയും കൊണ്ട് പുറത്തിറങ്ങിപ്പോയവളാണ്. മണ്ണെണ്ണ പൊടിച്ച് പകുതി പൊടിച്ച് അടുപ്പ് കത്തിച്ചിട്ട് ബാക്കി കുപ്പിയിൽ വെച്ച് തിരിച്ച് കയറി വരുമ്പോ അടുക്കളയിലേക്ക്, യഥാർത്ഥ അടുക്കളയിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവേ ഒരു ഇലക്ട്രിക് ഉപകരണത്തിൽ പിടിക്കുമ്പോ ഷോക്ക് അടിക്കുകയാണ്. തെറിച്ചുപോയൊരു സ്റ്റെപ്പിൽ തലയിടിച്ച് തലപൊട്ടിയിട്ട് ആ സമയത്ത് തന്നെ മരണപ്പെടുകയാണ്. അല്ലാഹുവേ മണ്ണെണ്ണ ശരീരത്തിലേക്ക് തരിച്ചരിഞ്ഞു വീണിട്ട് ആ ശരീരം അവിടെ കിടന്ന് കത്തിക്കരിഞ്ഞു പോയി റബ്ബേ. കറുത്ത കരിക്കട്ടയായിട്ടാണ് പൊന്നാരവുമാക്ക് 20 വയസ്സുള്ള പൊന്നുമോളെ കാണാൻ കഴിഞ്ഞത്. നടന്നിട്ടൊരു 10-15 ദിവസം പോലും ആകുന്നില്ല. അതുകൊണ്ട് മയ്യത്തിന്റെ കണ്ണു പുറത്ത് വന്നിരിക്കുന്നത് കൊണ്ടോ, മയ്യത്ത് കരിഞ്ഞുപോയത് കൊണ്ടോ, മയ്യത്തിന്റെ രൂപഭാവത്തിന്റെ വൈകൃതം കണ്ട് തൽപരം തോന്നിയിട്ടോ അല്ല. മഹാനായ ഹുസൈദു ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു പട്ടിണി കിടക്കുന്നത് പിന്നെയോ ഒരു മയ്യത്തിനെ കാണുമ്പോ ചിന്തിക്കുന്നു അല്ലാ ഇന്ന് തുടങ്ങുകയല്ലേ ബർസഖ് ജീവിതം ഇന്ന് തുടങ്ങുകയല്ലേ, കുറച്ച് സമയം കഴിയുമ്പോ ഈ മയ്യത്തിനെ കൊണ്ട് കബറിൽ വെക്കുമല്ലോ. ആയിരക്കണക്കായ ഹദീസുകളിലൂടെ പറഞ്ഞു കേട്ട ഭൂമി പിളർന്നിട്ട് വരുന്ന മുങ്കറിന് കീർ ഇടിമുടക്കത്തിന്റെ ശബ്ദഘോഷങ്ങളുമായി കടന്നു വരുമ്പോ വാരിയല്ലുകൾ കോർത്തു പോകുന്ന വിധത്തിൽ എടുക്കുമ്പോ അല്ലാഹുവേ പിന്നെ എങ്ങനെയാണ് ഉസൈദുവിനെ ഹുലൈറിന് വീട്ടിന്റെ കത്ത് പോയാ പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതെങ്ങനെയാണ്? മഹാനായ തലവ ഉസ്താദ് പറയുന്ന മയ്യത്ത് ഖബർ വെച്ചതും അവർ കണ്ടുപോ അവരെ വിട വീനുടൻ തന്നെ ബോധം കെട്ടുപോ. മയ്യത്ത് കണ്ടാൽ പട്ടിണിയാണെങ്കിൽ ഏതെങ്കിലും ഒരു മയ്യത്തിനെ ചുമന്നുകൊണ്ട് ഖബറിന്റെ കത്തിറക്കി വെക്കുന്നതാണ് കാണുന്നതെങ്കിലോ, മയ്യത്തിനെ ചുമന്നുകൊണ്ട് ഖബറിന്റെ കത്തിറക്കി വെക്കുന്നതാണ് കാണുന്നതെങ്കിലോ അവിടെ തന്നെ ബോധം കെട്ടി വീടുമായിരുന്നു മഹാനായ ഉസൈദു ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു. എന്റെ മുറ്റച്ചോട് വന്ന പ്രിയപ്പെട്ട ഉമ്മാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദറസു വാർഷികത്തിന് വേണ്ടിയിട്ട് ആത്മീയമാരെ പന്താവിലേക്ക് കാലെടുത്തു വെച്ചിറങ്ങി വന്ന ഈ നാട്ടിലെ ജനകീയ സമിതിയിൽ പ്രിയപ്പെട്ട മുന്നിൽ നിരന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർക്ക് പ്രചോദനവും ആവേശവും കൊടുക്കുന്ന ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഒരു നന്മയുടെ വലിയ തുടക്കമാകട്ടെ. ഖബറിന്റെ ഓർമ്മകളുള്ള, മരണത്തിന്റെ ചിന്തകളുള്ള, ഇഖ്ലാസുള്ള, തഖ്വയുള്ള ആയിരക്കണക്കിന് മനസ്സുകളെ വാർത്തെടുക്കാ. തമ്മിലടിയില്ലാതെ, ചേരുതിരിവില്ലാതെ, ചിന്ന ഭിന്നമാകാതെ അഹമ്മദ് ഹാദി അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഖാമിന്റെ ആ ചുറ്റളവിലുള്ള മഹലിന് ഒത്തൊരുമയോടുകൂടി കൈവള്ളയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നീങ്ങാ. ഈ സമിതിയും ഈ പ്രഭാഷണവും ഒരു കാരണമാകട്ടെ. അല്ലാഹുവേ നമുക്ക് ആവശ്യമുള്ളത് ഖബർ വെളിച്ചമാകലാണ്. അത് തീ കൊണ്ടുള്ള വെളിച്ചമല്ല, ഭയാനകരമായ നരകത്തിന്റെ അഗ്നികോളം കൊണ്ടുള്ള വെളിച്ചമല്ല, ഖുർആൻ കൊണ്ടുള്ള വെളിച്ചമാണ്, ഈമാൻ കൊണ്ടുള്ള വെളിച്ചമാണ്, തഖ്വ കൊണ്ടുള്ള വെളിച്ചമാണ്. അതിനുവേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവേ ബഹുമാനായ റൂഹുള്ളാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ മനോഹരമായ ഒരു ചരിത്രം പറയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോ ഫവജദ കുല്ലുമം ഫീഹാ അംബാത്താ
അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മരിച്ചുപോയ കബറടക്കം നടത്തിയിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ഈസാ നബി നടന്നു പോകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുന്നു, ഈ ഭാഗത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറിന്റെ അകത്ത് മുഴുവനും തീയാണല്ലോ, ഈ ഭാഗത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറിന്റെ അകത്ത് മുഴുവനും തീയാണല്ലോ, അതിന്റെ ഭയാനകരമായ ചൂട് ആ കബറാളികൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാ എന്ത് സംഭവിച്ചു പോയി പടച്ചവനെ, ഈ കബറാളികൾക്ക് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറിന്റെ അകത്ത് മുഴുവനും തീയാണല്ലോ റബ്ബേ, തീയാണല്ലോ തമ്പുരാനെ. ഈസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് പറയുന്ന ആ മഹ്ശറുൽ ഹവാരിയൂ ഇന്നാ ഉലായിൽ ഖൗമ ഖദ് മാതു വലാ സഖ്തിം വഗളബ്, അല്ലാഹുവിന്റെ കോപവും അല്ലാഹുവിന്റെ ദേഷ്യവും വാങ്ങിയിട്ട് മരണപ്പെട്ടു പോയവരാണവർ, അവരുടെ കബറിന്റെ അകത്ത് വല്ലാത്ത തീയാണ്. എന്തനുചരന്മാരെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു പറഞ്ഞു ഈസാ നബിയേ, അല്ലാഹു വഹി അറിയിച്ചു ഈസാ നബിയേ, രാത്രിയാകുമ്പോ അവരിൽ ഒരാളെ കബറിന്റെ അകത്ത് എഴുന്നേൽപ്പിച്ചിട്ട് അവരിൽ ഒരാളെ കബറിന്റെ അകത്തിരുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവരോടൊന്ന് ചോദിക്കണം, നബിയേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കബറിന്റെ അകത്ത് ഇത്രത്തോളം തീ കത്താനുള്ള ഇത്രത്തോളം ചൂടനുഭവിക്കാനുള്ള കാരണമെന്ന് അവരോടൊന്ന് ചോദിക്കണം നബിയേ. രാത്രിയാകുന്നത് വരെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാ കാത്തിരിക്കുകയാ, രാത്രി സമയമായപ്പോ ആ കബറുകളുടെ അടുത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാ കടന്നു വരികയാണ്. എന്നിട്ട് ആ കബറുകളിൽ ഒരു കബറിന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുവാദത്തോടുകൂടി കബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരണം എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. എത്ര മയ്യത്തുകളെ കബറിന്റെ അകത്തിരുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ജോഗത്ത് ചരിത്രം സൃഷ്ടിച്ച ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. തന്റെ അനുയാളികൾക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ, തന്റെ അനുചരന്മാർക്ക് ഗുണപാഠം ഉണ്ടാക്കി കൊടുക്കാൻ, മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോയ മയ്യത്തുകളെ, നിരുമ്പിപ്പോയ മയ്യത്തുകളെ കബറിന്റെ അകത്തിരുന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു റൂഹുല്ലാഹി ഈസാ നബി തന്നെ അത്ഭുതമല്ലേ. പുരുഷ സ്പർശനമേക്കാതെ മറിയം ബീവിയുടെ ഉദരത്തിനകത്തല്ലാഭൂതി കൊടുത്ത ആത്മാവ് റൂഹുല്ലാഹി എന്നറിയപ്പെടുന്ന ഈസാ നബിക്ക് അതൊരു വലിയ അത്ഭുതമാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമൻ അല്ലാഹു കൊടുത്ത അപാരമായ അതിശയങ്ങൾ ഒന്നായിരുന്നു ഖബറിന്റെ അകത്ത് കിടക്കുന്നവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞ സമയമായപ്പോ ആ ഖബറുകളിൽ ഒന്നിൽ നിന്നൊരു മയ്യത്തിനെ പുറത്തു കൊണ്ടുവരികയാണ്. ആ മയ്യത്ത് എഴുന്നേറ്റ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് നിന്നു എന്ന ചരിത്രം പറയുകയാ. ഈസാ നബി ചോദിക്കുന്നു, എന്തുകൊണ്ടാ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറിന്റെ അകത്ത് മുഴുവനും തീയാണല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കബറിന്റെ അകത്ത് നിലക്കാരെ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾ ദുനിയാവിനെ വല്ലാതെ സ്നേഹിച്ചതിന്റെ കാരണമായിട്ടാണ്, ഞങ്ങളൊക്കെ അനുസരിച്ചത് തെറ്റ് ചെയ്യുന്ന തെമ്മാടികളെയായിരുന്നു. ജുമഅക്ക് ഉസ്താദ് പ്രസംഗിക്കുന്ന പ്രഭാഷണം എനിക്ക് വലിയ എഫക്റ്റ് ചെയ്യില്ലായിരുന്നു. ഞാനിവിടെ വന്നിട്ടുണ്ടൊരു ജുമഅക്ക് ഉസ്താദിന്റെ പ്രഭാഷണം ഒന്ന് ഞാൻ കേട്ടു, കുറച്ച് വളരെ നല്ല രീതിയിൽ കാര്യമായി വെള്ളിയാഴ്ച നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ ഒന്ന് രണ്ട് ചെറിയ നസീഹത്ത് തരുമ്പോൾ അത് കേൾക്കാൻ എത്ര ചെറുപ്പക്കാരിക്കും, സമാധാനത്തോടത് മനസ്സിലാക്കാൻ വീട്ടിൽ നിന്ന് എത്ര ഭർത്താവിനെ എത്ര ആങ്ങളമാരെ എത്ര ഉപ്പമാരെ പള്ളിയിലേക്ക് പറഞ്ഞുവിടും. വളരെ മനോഹരമല്ലേ നമ്മുടെ മുറ്റിച്ചൂരി പള്ളി, നമ്മൾ ഒരുമിച്ച് നിന്നാൽ അൽഹംദുലില്ലാ നമ്മുടെ നാടിന്റെ നന്മയുടെ കേന്ദ്രമായ ആ പള്ളി കാരണം നമുക്ക് എത്ര നിഅമത്ത് ലഭിക്കും, എത്ര ബറക്കത്ത് ലഭിക്കും. അല്ലാഹു ആ ഒരു ബറക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് എഫക്റ്റ് ചെയ്യണം, നമ്മുടെ പ്രഭാഷണങ്ങൾ നമ്മുടെ മനസ്സിൽ എഫക്റ്റ് ചെയ്യണം. നമ്മൾ ഉസ്താദുമാരെയല്ല വഴിപ്പെട്ടത്,
ഇരിക്കുന്ന ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിൽ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പകുതിയിലധികം ചെറുപ്പക്കാരും ഇന്ന് കേൾക്കുന്നൊരു നാട്ടിലെ പലിശക്കാര് പറയണ വാക്കാണ്, കള്ളൂടിയന്മാര് പറയണ വാക്കാണ്, സിനിമാ നടന്മാര് പറയണ വാക്കാണ്, നിസ്കാരവും നോമ്പൊന്നും ഇല്ലാതെ നടക്കുന്ന ചില നേതാക്കന്മാര് പറയണ വാക്കാണ്. മുസ്ലിയാക്കന്മാരും പള്ളിയും ദറസും പരിപാലകരും ഒന്നും പറഞ്ഞാൽ അവർക്ക് ശ്രദ്ധിക്കാനുള്ള നേരമില്ല. ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഖബറിന്റെ കത്ത് എഴുന്നേറ്റ് വരുന്ന മയ്യത്ത് ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതെന്താ? ഞങ്ങൾ വഴിപ്പെട്ടിരുന്നത് തെറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തെയായിരുന്നു. നബി, നന്മയുടെ ആൾക്കാരെ വഴിപ്പെടാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. എത്ര നല്ല ഉപദേശമാണ് ശൗലമീദ് ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചത്, അംസാ ഫൈസ് ഉസ്താദ് പ്രസംഗിച്ചത്. അവരൊക്കെ ഈ മുറ്റിച്ചൂര് പള്ളിയിൽ എഴുന്നേറ്റുന്ന ഒരു അരമണിക്കൂർ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ ഇവിടെ നിന്ന് പോയി കേൾക്കും, എത്ര ആൾക്കാർ ആ സരസിൽ പോയിരിക്കും. അത് പോട്ടെ, എറണാകുളത്ത് നമ്മൾ കണ്ടതല്ലേ, തുണിയഴിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ ട്രിപ്പറൊക്കെ ഇട്ടിരുന്ന ഉപ്പാപ്പ് വരെ ഇറങ്ങി ഓടി അവളെ കാണാൻ. മൊബൈൽ കണ്ടതുപോലെ തന്നെയാണോ എന്ന് നേരിട്ടറിയാൻ വേണ്ടി ഓടിയില്ലേ? പത്രത്തിന്റെ ഫ്രണ്ടിൽ വന്നില്ലേ? അവരാണ് ഈ പറഞ്ഞ വിഭാഗം പറയുന്നത്. ഞങ്ങളുടെ ജോലി എന്തായിരുന്നു? നന്മ പറയുന്നവരെ കേൾക്കാൻ ഞങ്ങൾ പോയിരുന്നില്ല, സ്വാലിഹീങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിരുന്നില്ല, ആലിമീങ്ങൾ പറഞ്ഞതൊന്നും ഞങ്ങൾ മനസ്സിലാക്കിയില്ല. നബിയേ, ഞങ്ങളെപ്പോഴും തെമ്മാടികളുടെ കൂടെയായിരുന്നു, ഞങ്ങളെപ്പോഴും ക്ലബുകളിലായിരുന്നു, ഞങ്ങളെപ്പോഴും റോഡിലായിരുന്നു, ഞങ്ങൾക്ക് ഹദ്ദാദില്ല, ജമാഅത്തില്ല, നിസ്കാരമില്ല, സ്വലാത്തില്ല, നബിദിനമില്ല, ഞങ്ങൾ പാർട്ടിയും ക്ലബും കള്ളുകുടിയും പെണ്ണുപിടിയും ഒക്കെയായി ജീവിതം ചെലവഴിച്ചവരായിരുന്നു. നബിയേ, എത്ര കാലം കൊണ്ട് ഞങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഖബറിന്റെ കത്താണ് നബിയേ. ചെറുപ്പക്കാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പൊന്നുമോനെ ഈ കളിയുള്ള ജീവിതം അങ്ങ് അവസാനിക്കും. പൊന്നുമോനെ പെട്ടെന്നങ്ങ് അവസാനിക്കും. മോനെ, ഞെട്ടിറ്റ് വീണുപോകുന്ന ശരീരങ്ങളെ പിന്നെ അല്ലാഹുവേ ഉമ്മമാരും വാപ്പമാരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ മോൻ പോയല്ലോ എന്ന് പറയുമ്പോ അല്ലാഹുവേ ആ പൊന്നുമോനെ കണ്ണീര് കണ്ടിട്ട് അല്ലാഹ് തിരിച്ചു കൊണ്ടുവരികയില്ല. എത്ര പേരെ ഈ മുറ്റിച്ചൂര് പള്ളിയിൽ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്നിട്ടും പഠിച്ചില്ലല്ലോ, എന്നിട്ടും മനസ്സിലാക്കിയില്ലല്ലോ. 9 മണിക്ക് കബറടക്കുമ്പോ 8:30 മണിക്ക് മയ്യപ്പ് നിസ്കരിക്കുമ്പോ അത് രാവിലെ പള്ളിക്കകത്തിരുന്നു കൂട്ടുകാരന്റെ മയ്യത്തിന്റെ മുമ്പെ പൊട്ടിക്കരഞ്ഞവർ അന്നത്തെ ലുഹുർ പോലും നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ദുനിയാവിന്റെ ആഡംബരം അവന്റെ മനസ്സിന് വല്ലാതെ കീഴടക്കിയിരിക്കുകയാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ തളിക്കുളത്തൂടെ വാടാനപ്പള്ളിയിലൂടെ മുറ്റിച്ചൂരിലൂടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ വീടിന്റെ ഉമ്മറപ്പിനൊന്ന് മതിലൂടെ ഒരു തല ഇങ്ങനെ എത്തി നോക്കുമല്ല മോളെ, എത്ര മയ്യത്ത് കണ്ടവരാണ്. എന്നിട്ട് പോലും ഇശാ മഅ്രിമിന്റെ ഇടയില് ഒന്ന് യാസീനോരാ ഒന്ന് സൂറത്ത് റഅദോരാ നേരം കിട്ടാത്ത പൊന്നുമോളെ നിന്റെ കബറെന്തായിരിക്കുമല്ല. ഇശാ നബിയോട് അയാള് പറയുകയാണ്, എത്ര കൊല്ലം കൊണ്ട് കത്തുന്നു നബിയേ, എന്റെ കബറ് മാത്രമല്ല എന്നോടൊപ്പം ഭൗതിക പ്രേമം തലയ്ക്ക് പിടിച്ചിട്ട് മസ്ത് പിടിച്ച് നടന്ന ചില കബാലികന്മാർ, നന്മ നഷ്ടപ്പെട്ടു പോയവർ, തിന്മയുടെ പങ്കാളികൾ, വികാരികളെ വഴിപ്പെട്ടു പോയവർ, പലിശയും കള്ളും കഞ്ചാവും മാത്രം ജീവിതത്തിന്റെ സൗഖ്യമായി കണ്ടുപോയവർ, അവരെല്ലാവരും നബിയേ ഈ ചുറ്റുവട്ടത്തുള്ള കബറുകളിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോ എത്ര വേഗം പറഞ്ഞു തീർത്ത് ദ്വാരം നിന്ന് നമുക്ക് പോവാം. ആ രംഗം ഒന്ന് മനസ്സുണ്ടെന്ന് ആലോചിച്ചു. എല്ലാവരും ഈ സദസ്സിൽ നിന്ന് പോയി, ഒരാൾ മാത്രം ഒറ്റയ്ക്കാവുന്ന രംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഒരാളിന്ന് ഉറങ്ങി പോകണം വെച്ചു. ഇത്രയും വലിയ ശബ്ദവും ബോക്സും ഒക്കെ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് ഉറങ്ങുന്ന ചില ആളുകളുണ്ട്. എത്രയും പെട്ടെന്ന് നാളെ തന്നെ ചെവി കൊണ്ടുപോയി ടെസ്റ്റ് നടത്തണം ഹോസ്പിറ്റലിൽ. ഇവിടെ ആരും ഉറങ്ങണില്ല, ചില സദസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാം നല്ല ഉഷാറാ. അപ്പോ ആ രീതിയിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോയാൽ, പാതിരാത്രി ഒരാൾ ഒറ്റപ്പെട്ടു പോയാൽ അല്ലാഹ് എന്തൊരു രംഗമാണ്, ചിന്തിക്കാൻ പറ്റൂ. ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളൊക്കെ ദറസ് പള്ളി തന്നെയാണ്, ദറസ് അല്ലേ, പള്ളിയുടെ മുകളിലും താഴെയോട്ടാണ് ഇവിടെ ദറസ്. ചുറ്റുവട്ടത്ത് കബറുകളൊക്കെ ഉണ്ടല്ലോ, കബറുകൾ ചുറ്റുവട്ടത്തുള്ള ദറസാണ് ഭയങ്കര മനസ്സിന് വല്ലാത്ത അല്ലേ. എപ്പോഴും ഇങ്ങനെ കാണാലോ,
കിത്താബതി കൊണ്ടിരിക്കുമ്പോഴും ഇന്നലെ കൊണ്ടു നടക്കി ഉപ്പാപ്പാടൊക്കെ പറഞ്ഞു തല്ലിങ്ങളെ മരണ വീട്ടിലൊക്കെ ഓതാൻ പോലൊക്കെ മുറ്റിച്ചുണ്ടോന്ന് എനിക്കറിയാം. പണ്ട് ഞങ്ങളൊക്കെ ഓതാൻ പോയിട്ടുണ്ടായിരുന്നു. മയ്യത്തിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഓതും അല്ലേ? എല്ലാവരും മക്കളും ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. രാത്രി എന്നെ വാപ്പം വരികയും ചെയ്ത് അടക്കാനും പറ്റില്ല. അവരൊക്കെ ഇരുന്ന് പറഞ്ഞു മുത്തല്ലിങ്ങളിങ്ങനെ അങ്ങനെ വരാണ് ചെയ്തു. മക്കളും ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ഒരാള് മറ്റേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഉപ്പാപ്പായ ഫ്രണ്ടിൽ ഇങ്ങനെ കിടത്തി. അല്ലാഹുവേ നമുക്കൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടാൽ പെട്ടെന്ന് അടക്കുന്ന മയ്യത്താകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. വെച്ചുകൊണ്ടിരുന്നിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു പ്രയാസം. രാത്രിയൊക്കെ മരിച്ചാൽ ഒരു അരുവിന്റെ ടൈമിലൊക്കെ മരിച്ചാൽ രാത്രി മുഴുവനും ആളുകൾക്ക് ബുദ്ധിമുട്ട് തന്നെ. എത്ര സ്നേഹമുള്ള മക്കളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ പറയും അങ്ങനെയൊന്നും പറയരുത് ഉസ്താദെ, ഞങ്ങളുടെ വാപ്പയെ ഞങ്ങൾ പൊന്നുപോലെയാണ് കാണാൻ. കണ്ടോളി, ഞാൻ കുറ്റമൊന്നും പറയണില്ല. ഉമ്മായും വാപ്പായൊക്കെ പൊന്നും തങ്കുമായിട്ടൊക്കെ തന്നെ കണ്ടു. അവിടുത്തെ നിങ്ങളുടെ മഹല്ലി പ്രസിഡന്റ് ഉമ്മയെ ഞാൻ കണ്ടിട്ടാണ് വന്നത്. സാറെ എനിക്കൊണ്ട് ദ്വാരക്കണോ പറഞ്ഞു. ഞാൻ അവരോടല്ലേ ദ്വാരക്കാൻ പറയേണ്ടത്. അവരിത്രയും കാലം ജീവിച്ചു, അവർക്ക് നല്ല മോനുണ്ട്, കുടുംബമുണ്ട്, സമാധാനമാണ് അവർക്ക്, ചെറിയ ഒന്ന് രണ്ട് ശാരീരികമായ അസ്വസ്ഥതകൾ. അപ്പോ നമ്മളെപ്പോലുള്ളവർക്ക് അവരാണ് ദ്വാരക്കേണ്ടത്. അവർക്കൊക്കെ വലിയ ഭാഗ്യമല്ലേ അള്ളാഹു കൊടുത്തത്. ഇഖ്ലാസോടുകൂടിയാണ് ഈ മകൻ അള്ളാഹുവിന്റെ പള്ളിക്ക് ഹിദുമത്ത് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം ആദ്യം കിട്ടുന്നത് ആർക്കാ? ഉമ്മച്ചിക്ക് തന്നെ. ഇഖ്ലാസോട് കൂടി പള്ളിയുടെ മുതൽ കൈയിട്ട് വാരിയാൽ അതിന്റെ കൂലിയും ആദ്യം കിട്ടേണ്ടത് ഉമ്മച്ചിക്ക് തന്നെയായിരിക്കും. ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം സത്യസന്ധനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കള്ളനല്ല എന്തായാലും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് കുറച്ചേരം സംസാരിച്ചപ്പോൾ പള്ളിയോടുള്ള അമിതമായ സ്നേഹവും ഈ നാട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുള്ള അമിതമായ താല്പര്യവും ഇവിടുത്തെ ദറസ് നിന്നു പോകുമോ എന്നുള്ള ഒരു ഭയവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ. ചിലപ്പോ അത് അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാ സംഘാടകർക്കും ഉണ്ടായിരിക്കാം, ചിലപ്പോ ഉസ്താദുമാർക്കുണ്ടായേക്കാം, ചിലപ്പോ ഈ പ്രോഗ്രാം നടത്തുന്ന പ്രധാന പ്രവർത്തകർ പലരുടെയും കൽബിലുണ്ടായിരിക്കാം. അല്ലാഹുവേ മഹാന്മാര് തുടങ്ങി വെച്ച ഈ ദീപശിഖ കെട്ടുപോകുമോ റബ്ബേ എന്നുള്ള ഒരു ഭയം ചിലപ്പോ അവരുടെ ഒക്കെ കൽബിലുണ്ടായേക്കാം. അർഹമുറഹീമായ റബ്ബുൽ ഇസ്സത്ത് അത് നിലനിർത്തി കൊണ്ടുപോകുമാറാകട്ടെ. ദുനിയാവിൻ മുന്തിരി തേൻ ചാറ് ഏറെ ദുർമാർഗികൾ മോന്തി പോയിനാറ് കാറൂനും ഹാമാനും വീണല്ലോ രാജ പദവിയിൽ ദുനിയാവിൽ വാണല്ലോ ചിഞ്ഞോരു നായയുടെ ശവമാണ് ദുനിയ മുത്തറസൂല് മൊഴിഞ്ഞാനേ. ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത് ചീഞ്ഞു കിടക്കുന്ന ഒരു നായാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടും വാരി മൂക്കിൽ വലിച്ചു കയറ്റിയ കാറൂൻ എന്ത് സംഭവിച്ചു പോയി? അതിന്റെ മുകളിൽ ഒരു രാജാവിനെ പോലെ വാണുപോലെ ഫിറഔൻ എന്ത് സംഭവിച്ചു പോയി? എല്ലാവരുടെയും കബറിലേക്ക് കത്തിയാളുന്ന കബറിലേക്കാണ് അവർ മടങ്ങിപ്പോയതെങ്കിൽ ആ കത്തുന്ന കബറിന്റെ കത്താണ് നീ കിടക്കുന്നതെങ്കിൽ ആ കബറിന്റെ മുകളിൽ മലക്കുകൾ വന്ന് വിളിച്ചു പറയും ബില്ലം സിക്കുന്താല ഇന്നലെ നീ ചിരിച്ചില്ലേ, ഇന്നലെ നീ ചിരിച്ചില്ലേ, മുറ്റിച്ചൂര് വാങ്ങി നടക്കുമ്പോ മാറിയിരുന്ന തെങ്ങിന്റെ ചുവട്ടിലിരുന്ന് സിഗരറ്റ് കൊളുപ്പിയിട്ട് ഉസ്താറുമാരെ സംഘാടകരെ പുച്ഛിച്ചു തള്ളിയില്ലേ, കളിയാക്കിയില്ലേ, കുറ്റപ്പെടുത്തിയില്ലേ? ഇന്നലെ നീ ചിരിച്ചില്ലേ, ഇന്നലെ നീ ചിരിച്ചില്ലേ? സഹോദരിമാരോട് നോക്കിയിട്ട് മലക്ക് വിളിച്ചു പറയും ഇന്നലെ ഇന്നലെ കുടുംബശ്രീക്ക് പോയിരുന്ന് അയൽവാസിയുടെ കുറ്റവും കുറവും പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചില്ലേ? ഇന്നലെ കമ്പോളത്തിൽ മത്സ്യം വാങ്ങാൻ പോയപ്പോ എത്ര നുണ പറഞ്ഞ് ചിരിച്ചില്ലേ? എത്ര കല്യാണം മുടക്കി ചിരിച്ചില്ലേ? എത്ര ഫസാദ് പറഞ്ഞ് ചിരിച്ചില്ലേ? ജീവിതം എനിക്ക് വല്ലാത്ത അനുഗ്രഹമാണ്, അനുഭൂതിയാണെന്ന് പറഞ്ഞ് ആസ്വദിച്ച് പൊട്ടിച്ചിരിച്ചവരെ മലക്കുകൾ വിളിച്ചു പറയും ഇന്ന് ആ കബറിന്റെ അകത്ത് നീ കരയുകയല്ലേ, ഇന്ന് ആ കബറിന്റെ അകത്ത് നീ കരയുകയല്ലേ? അല്ലാഹുവേ അർഹമുർ റഹീമായ പടച്ചവനെ ഞങ്ങളെ കാക്കണയല്ലാ, ഞങ്ങളെ കാക്കണയല്ലാ. കബറിന്റെ അകത്ത് പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണയല്ലോ.
എന്റെ മുറ്റച്ചോറ് വന്ന പ്രിയപ്പെട്ടവര്, ഖബറിന്റെ പ്രകാശമാകേണ്ടത് അറിവാണ്, ഖുർആനാണ്. ഈ പാതിരാ സമയത്ത് മുറ്റച്ചോറിന്റെ ദർസ് വാർഷികവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളുടെയും മനസ്സിന്റെ അകത്ത് ആ അറിവിന്റെ വെളിച്ചം ഖബറിലും അവർക്കും നീ കൊടുക്കണേ അല്ലാഹുമ്മ നബ്ബിർ ഖുലൂബന, നമ്മുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണം. വഖുബൂറന, ഞങ്ങളുടെ ഖബറുകളെയും നീ പ്രകാശിപ്പിക്കണം. ബിനൂരിൽ ഖുർആൻ, ഖുർആനിന്റെ പ്രകാശങ്ങൾ. അല്ലാഹു ആ ദുആ സ്വീകരിച്ച് ദറസ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും അല്ലേ പഠിക്കുന്നത്? ആ പഠിക്കുന്ന മക്കളുടെ പ്രകാശം നമുക്കുണ്ടാവാം. ഇവിടെ ക്യാൻറ്റീനാണ്. ഈ മുത്തഅല്ലിമീങ്ങൾ ഇനി ഇതിനേക്കാൾ ഇരട്ടി മുത്തഅല്ലിമീങ്ങളാവണം. സംഘാടകർ തളർന്നു പോകരുത്. കഷ്ടപ്പെട്ട് തെണ്ടിയും കൈനീട്ടിയും വ്യാജിച്ചും ഒക്കെ തന്നെയാണ് നടത്തേണ്ടത്. തളർന്നും പോകണ്ട. നിങ്ങൾ ദറസ് എടുത്തി എന്ന് പറഞ്ഞ ആരും 1 കോടി രൂപയൊന്നും കൊണ്ട് തരൂല. നമ്മൾ ത്യാഗം ചെയ്യാം. മുത്തഅല്ലിമീങ്ങൾ ഇൽമു പഠിച്ച് പ്രതിഫലം വാങ്ങുമ്പോൾ നമ്മൾ അവർക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ത്യാഗം ചെയ്ത് പ്രതിഫലം വാങ്ങണം. നമ്മൾ കസേരയിട്ടിരുന്നാൽ ആരും പൈസ ഒന്നും കൊണ്ട് തരത്തൊന്നുമില്ല. നമ്മൾ ഇറങ്ങി കഷ്ടപ്പെടണം. ഇതുപോലെ വഴുതു വെക്കാൻ, ഇതുപോലെ വീടുകളിൽ പോകാൻ, ഇതുപോലെ ജനങ്ങളോട് കാര്യം പറഞ്ഞ് കൈനീട്ടാനൊക്കെ നമുക്ക് കഴിയണം. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ആളുകൾ എന്തൊക്കെ പറയും? 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിന് എത്ര ലക്ഷമാണ് എനിക്ക് തരുന്നതെന്ന് സംഘാടകർക്കറിയാം. എന്റെ വാദിനെ വിളിച്ച സംഘാടകർക്കറിയാം. അവരോട് ചോദിച്ചാൽ മതി. വെറുതെ നിങ്ങൾ വാട്സപ്പ് നോക്കി അവിടെ എവിടെയും പോയിട്ട് നിങ്ങൾ സമയം കളയണം. ഇവിടുത്തെ വാദ് കഴിഞ്ഞാൽ നാളെ ഇവിടുത്തെ സംഘാടകരോട് ചോദിക്കും. ചോദിക്കാലോ, അവരൊക്കെ മലക്കളൊന്നുമല്ലല്ലോ. എല്ലാവരും ബാക്കിവിടെ ആളൊന്നും ആയിരിക്കൂല. 10 കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ 2 പേര് ബാക്കിവിടെ സ്വന്തം ആളായിരിക്കും. ബാക്കി 8 എണ്ണം രഹസ്യം ചോർത്തി കൊടുക്കാൻ കഴിവുള്ള നല്ല അഗ്രഗണ്യന്മാർ തന്നെയായിരിക്കും. അതുകൊണ്ട് ഏവനെങ്കിലും 1 ലക്ഷം രൂപ കൊടുത്താൽ അപ്പോഴേ കയ്യോടുകൂടി പൊക്കാൻ പറ്റും. ചോദിച്ചൂടെ, എന്തിനാണ് വെറുതെ ഇങ്ങനെ അവിടെ ഇരുന്ന് വാദം നടത്തിയ സ്ഥലത്തോടെ ഡയറക്റ്റ് ചോദിക്കാലോ. ഇന്നലെ ബാക്കി പ്രസിഡന്റ് എത്ര കൊടുത്തു? ഞാൻ പറയുന്നത് അതിൽ കാണിക്കുന്ന ഈ ഒരു താല്പര്യം നമ്മുടെ പള്ളി എങ്ങനെ നടന്നു പോകുന്നു എന്നൊന്ന് കാണിക്കാൻ കാണിച്ചാൽ നമ്മുടെ മഹലിൽ ഉസ്താദിനും മുദരിസിനും കൂടി എത്ര ശമ്പളം മാസമാകുന്നു, അതിന്റെ ചിലവുകൾ എങ്ങനെ നടന്നു പോകുന്നു, അതൊന്ന് അന്വേഷിക്കാൻ കാണിച്ചാൽ വെള്ളിയാഴ്ച മുമ്പ് വരുന്ന ബക്കറ്റിൽ നിന്ന് 10 രൂപ കൂടുതൽ ഇട്ട് കൊടുക്കാൻ നിനക്ക് കിട്ടും. അതെങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിന്റെ കാര്യം പറയുമ്പോഴും മാത്രമേ നമുക്ക് നോവുള്ളൂ. അങ്ങനെ ചെയ്തല്ലാതെ നമുക്ക് ഖബറിന്റെ അകത്തൊന്നും രക്ഷപ്പെടാനൊന്നും പറ്റൂല. നിങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ചു വെച്ചോ, ആർക്കും കൊടുക്കണ്ട. ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഉള്ളതിൽ ഏറ്റവും ചെറുതെടുത്തിട്ടോ. ആ മീമാങ്ങ കൊണ്ടുപോയിട്ട് ബാക്കി കിട്ടിയ 50 രൂപ അത് നനഞ്ഞു കീറിയിരിക്കുന്നത് കൊണ്ട് അത് വള്ളിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം ചെറുതായി ചെറുതായി കൊണ്ടു നടന്നു. ആര് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ? വാങ്ങി വെച്ചതൊക്കെ എവിടെ? കൂട്ടി വെച്ചതൊക്കെ എവിടെ? ഞാൻ പറയുന്നത് നമ്മൾ അല്ലാഹുവിന് കൊടുത്തത് പള്ളിക്കും ദറസിനും കൊടുത്തതേ നമുക്ക് ഉണ്ടാവുള്ളൂ. എത്ര പ്രതിഫലം ഉണ്ടാവും? മുറ്റിച്ചൂര് പള്ളി വെക്കാൻ ആദ്യമായി കല്ലും കട്ടയും സിമന്റും കമ്പിയും ചല്ലിയും ഒക്കെ കൊടുത്തവർക്ക് എത്ര പ്രതിഫലം ഉണ്ടാവും? ആ പള്ളിക്കകത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളോളം അതിന്റെ പുണ്യം ഉണ്ടാവൂലേ? അതിന്റെ ശ്രേഷ്ഠത ഉണ്ടാവൂലേ? ഇതൊക്കെ നിലനിൽക്കുന്നതല്ലേ? നമ്മൾ ആ കാശ് അവിടെ കൊടുക്കാതെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് കൊടുത്തങ്ങ് എരിഞ്ഞ് തീക്കട്ട പോലെ എരിഞ്ഞങ്ങ് തീർന്നു പോയാൽ എന്ത് ഫലമുണ്ടായി? മുൻഗാമികൾ കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത്? അവരുടെ സമ്പത്തിന്റെ ഒരു വലിയ വിഹിതം അവർ മാറ്റിവെച്ചത് കൊണ്ടല്ലേ? മുറ്റിച്ചൂര് പള്ളിക്ക് ആ സ്ഥലം ഏതോ വലിയ നന്മയുടെ മനസ്സുള്ളവർ കൊടുത്തത് കൊണ്ടല്ലേ അവിടെ ആ പള്ളി വെക്കാൻ നമുക്ക് കഴിഞ്ഞത്? അത്ര വലിയ വില കൊടുത്തിട്ടൊന്നും ആയിരിക്കൂല. ചിലപ്പോ ആ വസ്തു പള്ളിക്ക് വേണ്ടി എഴുതി കൊടുത്തു, ചിലപ്പോ വെറുതെ വക്ക് ചെയ്തതും ആയിരിക്കാം. എത്രയോ സ്ഥലങ്ങളുണ്ട് അങ്ങനെ, ഏക്കർ കണക്കിന് സ്ഥലം, കണ്ണായ സ്ഥലം അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത് കൊടുത്ത എത്രയോ ആളുകളുണ്ട് മഹാന്മാർ. അവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഈ കാര്യങ്ങൾ നടന്നത്? അപ്പൊ നമുക്ക് നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം കൊടുത്തിട്ട് അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര മടയന്മാരാ സഹോദര. എന്താണ് ഈ മുത്തഅല്ലിമീങ്ങൾ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? കൃത്യമായി എല്ലാ വഖത്തും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, ഹദ്ദാദറാത്തി ഓതുന്നു, സലാത്ത് ചൊല്ലുന്നു. രാവിലെ കാപ്പി കുടിക്കുന്ന സമയം അല്ലെങ്കിൽ സുബഹി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുനേരം ഖുർആൻ ഓതുന്നു, അത് കഴിഞ്ഞ് പിന്നെ കിതാബ് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും. രാവിലെ നാസ്ത കഴിക്കുന്ന സമയമായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദറസ്. പെട്ടെന്ന് ദുഹറാവും, നമ്മൾ അറിയൂല. മുത്തഅല്ലിമീങ്ങളുടെ സമയം പോകുന്ന അറിയൂല. ദറസ് പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുക. റബീ ലവലിന്റെ ലീവ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ദറസിലേക്ക് വന്നാൽ ഉസ്താദ് ദറസ് എടുത്തു തുടങ്ങിയാൽ 10 ദിവസം പോകുന്ന പോലെ അടുത്ത റമദാൻ നമ്മൾ അടുത്തേക്ക് എത്തും. മുത്തഅല്ലിമീങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. റബ്ബേ, ഞാൻ പഠിക്കാൻ ഇവിടെ വന്നിട്ട് 2 വർഷമായോ റബ്ബേ, സമയം പോകുന്ന അറിയില്ല.
എത്ര പെട്ടെന്നാണ് സമയം പോകുന്ന അറിയില്ല. യഥാർത്ഥ മുത്തലിമികളാണെങ്കിൽ സമയം പോകുന്ന അറിയില്ല. മൊബൈലിൽ വൈഫൈയൊക്കെ എടുത്ത് കളിക്കണവരാണെങ്കിൽ സമയം പോകണം നല്ലപോലെ അറിയില്ല. യഥാർത്ഥ ഒരു മുത്തലിം ഖബറിന്റെ ചാരത്തൂടെ നടന്നു പോയാൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള 40 ഖബറിന്റെ തീ പോലും അല്ലാഹു എടുത്തിക്കളയും. അത്രയ്ക്ക് ശക്തിയാണ് യഥാർത്ഥ ഒരു മുത്തലിം. അല്ലാഹുവെ, പടച്ചവനെ, മരിക്കുന്നതുവരെ ഇൽമു പഠിക്കുന്നവരായി പാവപ്പെട്ട ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. എത്ര പഠിച്ചാലും തീരാത്ത അറിവിന്റെ മനോഹര മനോഹാരിത ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നീ നിറച്ചു തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടത്തെ മുറ്റച്ചൂരില് പ്രിയപ്പെട്ട സംഘാടകര് ബക്കറ്റ് കൊണ്ടുവരികയാണ്. ഈ ദറസ് ഇവിടെ നിലനിൽക്കണം, ഈ ദറസ് ഇവിടെ നിലനിൽക്കണം, ഈ മക്കൾ ഇവിടെ പഠിക്കണം. അതിന് അല്ലാഹു എനിക്ക് തന്ന സമ്പത്തിന്റെ ഒരു വീതം സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ബക്കറ്റിലിട്ട് കൊടുക്കുന്നു എന്ന് പരിപൂർണ മനസ്സോടുകൂടി നിയ്യത്ത് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹ്, എല്ലാവരും ആമീൻ പറയണം. മുത്തഅല്ലിമീങ്ങളെ, ഉമ്മതങ്ങന്മാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, എല്ലാവരും ആമീൻ പറയണം. കരുണക്കടലായ അല്ലാഹ്, റഹ്മാനായ റബ്ബേ, ഈ ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് ഞങ്ങൾ ഇട്ടു കൊടുക്കുന്ന സദഖ ഒരു നാടിന്റെ അറിവിന്റെ വളർച്ചയ്ക്കൊരു കാരണമാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, മദീനത്ത് അഹ്ലു സുഫ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് അബൂ ഹുറൈറ എന്ന മുത്തഅല്ലിം ഇരുന്ന് പഠിച്ചത്, അവിടെയാണ് അബൂബക്കർ എന്ന മുത്തഅല്ലിം ഇരുന്ന് പഠിച്ചത്. അല്ലാഹുവേ, ഈ അറിവിന്റെ കേന്ദ്രത്തെ സഹായിക്കുന്ന നമുക്ക് അഹ്ലു സുഫയുടെ ബറക്കത്ത് നീ നൽകണേ റബ്ബേ, നീ നൽകണേ തമ്പുരാനേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും ചെയ്തു കൊടുക്കും. അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് അത് ആസ്വദിക്കാനുള്ള, അത് അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കത്തുന്ന ഖബറുകളെ തൊട്ടല്ലാഹു നമ്മയെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. മഹാനായ ഇബ്രാഹിം തമീം റളിയല്ലാഹു എന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിന് ഖൗഫ് ഉണ്ടായത് ഖബറിന്റെ ചാരത്ത് പോയിരിക്കുമ്പോഴാണെന്ന് ഇബ്രാഹിം തമീം റളിയല്ലാഹു എന്ന് പറയുകയാണ്. അദ്ദേഹം പറയുന്ന ഒരിക്കലൊരു സംഭവമുണ്ടായി, കുറെ ഖബറുകളുടെ ചാരത്ത് ഞാൻ പോയിരുന്നു, എന്നിട്ട് ആ ഖബറിന്റെ ഉള്ളറയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അല്ലാഹു യാണോ, നിലവിളിക്കുകയാണോ, കത്തുകയാണോ, ഇരുട്ടാണോ, വേദനിക്കുകയാണോ, നരകത്തിന്റെ അഗ്നിഗോളമാണോ, അറിയില്ല റബ്ബേ, അറിയില്ല റബ്ബേ, അറിയില്ല റബ്ബേ. കള്ളുകുടിക്കാൻ മുറ്റിച്ചൂറുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് തോന്നുന്നെങ്കില് അവൻ ഓടി വന്നിട്ട് മുറ്റിച്ചൂര് ചുറ്റുമടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറാളികളെ ഒന്ന് നോക്കട്ടെ, നിന്റെ കൂട്ടുകാരവിടെ കാണുമെടാ, നിന്റെ സുഹൃത്തു ക്കളവിടെ കാണും മോനെ. ഒരു കാമുകിയോട് അടുക്കാനും അടുപ്പം കാണിക്കാനും മനസ്സ് നിന്നോട് മന്ത്രിക്കുന്നതെങ്കില് നിന്റെ പള്ളിയിലടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറാളുകളുടെ ചാരത്തൊന്നു പോയി കുറച്ചു നേരം നീ ഒന്ന് ഇരുന്നു നോക്കിയാ മതി, നിന്റെ മനസ്സിലേക്ക് അല്ലാഹുവിന്റെ ചിന്തകൾ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം തമീം റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ പോയിരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയുകയാ, ഒരു ഖബർസ്ഥാനിൽ ഞാൻ അങ്ങോട്ട് ചെന്നിരുന്ന് അറിയാതെ ഒന്നുറങ്ങി പോയി, അറിയാതെ ഉറങ്ങിപ്പോയപ്പോഴല്ലോ നേരിട്ട് കാണുന്നത് പോലെ ഒരു ഭയാനകരമായ കബറിന്റെ കത്ത് നിലവിളി ഞാൻ കണ്ടു എന്ന് ഇബ്രാഹിം തമീം റളിയല്ലാഹു അൻഹു പറയാണ്. പൊന്നുമോളെ, പൊന്നുമോളെ, നീ പഠിക്കേണ്ട ചരിത്രമാണ്. ഇബ്രാഹിം തമീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു കബറ് കണ്ടു മുഅ്മിനേ, എത്ര താഴേക്ക് നോക്കിയാലും കണ്ണെത്താത്ത ആഴം മാത്രമുള്ള കബറ്, ആഴങ്ങൾ മാത്രമുള്ള കബറ്, അതിന്റെ അടിഭാഗം എനിക്ക് കാണാൻ കാഴ്ചയെത്തുന്നില്ല. നോക്കുമ്പോ ഇടിമുഴക്കം പോലെ ഭയാനകരമായ രണ്ട് മലക്കിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. ഈ ചങ്ങല ഒന്ന് പിടിക്ക്, ഈ ചങ്ങല ഒന്ന് പിടിക്ക്. ഒരു മലക്കടുത്ത മലക്കിനോട് പറയുന്നു, ഹുദൂ ഹാദിഹി സിൽസില, ഈ
ഈ ചങ്ങല വന്ന് പിടിക്ക ഫസ്ലുഖുഹ ഫീഹി വഖ്റുജുഹ മിൻ ദുബ്രിഹി. ഈ കിടക്കുന്ന മനുഷ്യന്റെ വാക്യകത്തൂടെ കടപ്പിയിട്ട് ആ മയ്യത്തിന്റെ പിന്തുവാരത്തിലൂടെ ആ ചങ്ങലയെ പുറത്തേക്ക് വലിച്ചൂരിയെടുക്കുക. തീ കത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങല കണ്ണുകളായിരുന്നു അതെന്ന് ഇബ്രാഹിം തമീം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങല കണ്ണികളെ വാക്യകത്തൂടെ കടത്തിയിട്ട് പിന്തുവാരത്തിലൂടെ വലിച്ചൂരിയെടുക്ക. ഒരു മലക്ക് അടുത്ത മലക്കിനോട് പറയുമ്പോ ആ മയ്യത്ത് ആ മലക്കിനോട് പറയുന്നു, അല്ലാ ഞാൻ നിസ്കാരമുള്ളവനായിരുന്നല്ലോ. നിന്റെ പരിശുദ്ധ മക്കയിൽ വന്ന് ഞാൻ ഹജ്ജ് ചെയ്തവനാണല്ലോ. ഞാൻ ഖുർആൻ ഓതുന്നവനായിരുന്നല്ലോ. ഞാൻ ഖുർആൻ ഓതിയിരുന്നല്ലോ. ഞാൻ നിസ്കരിച്ചിരുന്നല്ലോ. ഞാൻ ഹജ്ജിന് വന്നിരുന്നല്ലോ. എന്നിട്ടുമല്ലോ ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങല കണ്ണികൾ എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുന്നതെന്ന് അല്ലാഹുവിനോട് ആ മയ്യത്ത് ചോദിക്കുമ്പോ ഇബ്രാഹിം തമീം റളിയല്ലാഹു എന്ന് പറയുകയാ. അല്ലാഹു പറഞ്ഞത് ആ മലക്കുകള മനുഷ്യനോട് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ പറഞ്ഞു കൊടുത്തു, അത്രേ നീ അതൊക്കെ ചെയ്തിരുന്നവനാണ്, നീ നിസ്കരിച്ചിരുന്നവനാണ്, നീ നോമ്പ് നോറ്റിരുന്നവനാണ്, നീ പള്ളിയിൽ പോയിരുന്നവനാണ്, നീ ഹജ്ജ് ചെയ്തിരുന്നവനാണ്, നീ ഖുർആൻ ഓതിയിരുന്നവനാണ്. പക്ഷേ വൈദാ ഖലൂത്ത ബാറസ്തനി ബിൽ മആസി വലം തുറാഖിബുനി, നീ ഒറ്റയ്ക്കിരുന്ന സമയത്തൊന്നും എന്നെ ശ്രദ്ധിച്ചില്ലടാ. വീട്ടിൽ ആരുമില്ലാതെ മുറ്റിച്ചൂര് നീ മാത്രം ഒറ്റയ്ക്കിരുന്ന സമയത്തല്ലേ നീ ബ്ലൂ ഫിലിം കണ്ടത്, നീ അയൽവാസിയെ വീട്ടിലേക്ക് വിളിച്ചത്. നീ ഒറ്റയ്ക്കിരുന്ന സമയത്തൊന്നും എന്നെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കബറിന്റെ അകത്ത് നിനക്ക് കത്തുന്ന ചങ്ങല കണ്ണികളാണെന്ന് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് മറുപടി കിട്ടുമെന്ന് പറയുമ്പോഴല്ലാ എന്റെ പൊന്നുമോള് പത്താള് കാണുമ്പോ തലമറക്കാ നല്ല സുഖവാ. പത്താള് അറിയുമെന്നറിയുമ്പോ ഖുർആൻ ഓതാ നല്ല മിടുക്കാണ്. കുറെ ആളുകൾ കാണുമെന്ന് കണ്ടാ തറാവീഹൊക്കെ നിസ്കരിക്കാൻ വലിയ ആവേശമാണ്. പക്ഷേ നീ വീട്ടിന്റെ അകത്ത് ഒറ്റക്കായി പോകുമ്പോഴോ നിന്റെ ബെഡ്റൂമിനകത്ത് ഒറ്റക്കായി പോകുന്ന സമയത്തോ അറിയാതെ നിന്റെ മൊബൈൽ നീ കയ്യിലെടുക്കില്ലേ, കാമുകന്മാർക്ക് നീ മെസ്സേജ് അയച്ചു കൊടുക്കില്ലേ, എത്ര ഹറാം ആ മൊബൈലിന്റെ ഉള്ളറയിലൂടെ നീ കാണില്ലേ, എത്ര അനിസ്ലാമികമായ പ്രവണതകൾ നീ അതിലൂടെ അറിയൂലേ. അതിലൊക്കെ വലിയ ഹിക്മത്തിലൂടെയാണ് അതൊക്കെ തിരികെ വെച്ചിരിക്കുന്നത്. ഉസ്താദുമാരാണെങ്കിലും ഇപ്പൊ നിങ്ങളിപ്പോ യൂട്യൂബിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു, മുറ്റിച്ചൂല കത്തുന്ന കബർ, അതിങ്ങനെ കേട്ടു നോക്കുമ്പോ അതിന്റെ തൊട്ട് താഴെ ഇന്നലെ വരവൂര് പ്രസംഗിച്ച ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ അതങ്ങോട്ട്, അതിന്റെ തൊട്ട് താഴെ അതിനു മുമ്പ് പ്രസംഗിച്ച പൊന്നാനിയിൽ പ്രസംഗിച്ച പ്രവാസികൾ മടങ്ങിയെത്തുമ്പോ അതിങ്ങനെ നോക്കി 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 താഴോട്ട് വരുമ്പോ ലൈംഗിക ഉത്തേജനത്തിനുള്ള മരുന്നുകൾ അതിൽ തന്നെ എഴുതി കാണിച്ചു. ഇന്ന് എല്ലാ ചെറുപ്പക്കാർക്കും ആവശ്യമുള്ള മരുന്ന, എല്ലാ ചെറുപ്പക്കാർക്കും പത്രത്തിൽ എവിടെ കണ്ടാലും വാട്സപ്പിൽ എവിടെ കണ്ടാലും അതൊന്ന് നോക്കിയോളിയാ. ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് നോക്കിയാ, ഏതെങ്കിലും വാഴയുടെ നീരും പച്ചലേക്കാനത് പറയാം ഒക്കെ വാരിത്തുന്ന വയറുള്ള എല്ലാം ക്യാൻസറും മറ്റു അസുഖം വന്ന ചത്തോടും. എന്നാലും ഇതിന് നമുക്ക് ആർത്തി കൂടുതലാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ അതിരുകൾക്കപ്പുറത്തേക്ക് ഈ ആവേശത്തിന് വേണ്ടി നമ്മൾ എടുത്തു ചാടുന്നത്? ഇതൊക്കെ നമുക്ക് തപ്പിയാ കിട്ടും. ഇതൊക്കെ ഒരു രസമായി അങ്ങനെ പിന്നെ പ്രസംഗത്തിൽ നിന്ന് മാറി പിന്നെ അതിലേക്ക് വരും. സഹോദരിമാര് ആദ്യം യൂട്യൂബ് എടുക്കുന്നത് പാചകം പഠിക്കാൻ, അച്ചാക്ക് നല്ല കറി വെച്ചു കൊടുക്കണം, ഇക്കാക്ക് നല്ല സാമ്പാർ വെച്ചു കൊടുക്കണം, ആദ്യം അത് നോക്കി പഠിക്കും. പിന്നെ പിന്നെ പലതും ഇത്തമാര് നോക്കാൻ തുടങ്ങും. പിന്നെ ഭർത്താവ് അകന്നു പോകുന്നു, പിന്നെ മക്കളോട് സ്നേഹം കുറയും. പിന്നെ പല വളരെ ശ്രദ്ധിക്കണം. ഒറ്റക്കിരിക്കുമ്പോ നിന്റെ കബറിന്റെ അകത്ത് തീ നീ ഒറ്റയ്ക്ക് അനുഭവിക്കാറുള്ളതാ. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു നീ ഹജ്ജിന് പോയി, നീ ഖുർആൻ ഓതി, നീ സ്വറക്ക ചെയ്തു, നീ നിസ്കരിച്ചു ഒക്കെ ചെയ്തു. പക്ഷെ അന്നൊക്കെ നിന്റെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, അവരൊക്കെ മുമ്പ് നീ വലിയ ഹജ്ജുമായും ജിന്നുമായൊക്കെ. നീ ഒറ്റയ്ക്കിരുന്ന ടൈമിൽ എത്ര മാത്രം നീ എന്നെ പരിഗണിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര ചെറുപ്പക്കാർക്ക് മറുപടി കൊടുക്കാൻ പറ്റും? അല്ലാഹുവിനോട് ആരുമില്ലാതെ ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ, അഞ്ചു വക്കത്തും കൃത്യമായി നിസ്കരിച്ച് ഒരു ജ്യൂസ് ഖുർആൻ ഓതി എന്ന് പറയാൻ ഒരു ചെറുപ്പക്കാരൻ ഈ മുറ്റിച്ചിട്ടുണ്ടാവോ? വെക്കേഷൻ സമയമാകുമ്പോ ചില ഭർത്താക്കന്മാർക്ക് ഒരു വെപ്രാളമാണ്, ഭാര്യയോട് പറയും പിന്നെ
നീ ഒരു 10 ദിവസം നിന്റെ വീട്ടിൽ പോയി ഒന്നുകൂടി, കുറെ കാലമായില്ലേ? ഭർത്താവിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയമാണ്. ഭാര്യ അവിടെ കൊണ്ടാക്കുക, വീട്ടിൽ ഒറ്റയ്ക്ക് അടിച്ച് പൊളിക്കാം. ഭാര്യ വിചാരിക്കും ഭർത്താവ് ഭയങ്കര സ്നേഹമാണ്, ഒരു പ്രശ്നമല്ല, ഒറ്റയ്ക്ക്. ഒരു ഭർത്താവിനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കുന്ന അത്ര നല്ലതല്ല. ഇത് വളരെ ഗൗരവത്തോടെ പഠിച്ചോ. നാളെ വീട്ടിൽ പോകാനിരിക്കുന്ന ഭാര്യമാര് ശ്രദ്ധിച്ചോ. ഒന്നീ ഭർത്താവിനെ കൂടി 2 ദിവസം അവിടെ കൊണ്ട് നിർത്തുക, ഇല്ലെങ്കിൽ കറക്റ്റ് ക്യാമറയൊക്കെ വെച്ചിട്ട് ഭർത്താവിന് 24 മണിക്കൂർ കാണാൻ പറ്റുന്ന സംവിധാനം മൊബൈലുണ്ടാക്കി. ഒറ്റയ്ക്ക് ചോദിക്കണ്ട, നമുക്ക് എന്തായാലും വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, പ്രസവത്തിന് ഇങ്ങനെ പോക്കല്ല, അപ്പൊ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ചോദിക്കും. അങ്ങനെ ഒരു കണക്ഷൻ ഉടനെടുത്തു. നിങ്ങളെല്ലാരും മോശക്കാരാണെന്ന് പറയല്ല, മനുഷ്യൻ ഒറ്റയ്ക്കായാൽ പ്രശ്നമാണ്. ഒറ്റക്ക് യാത്ര പോലും ചെയ്യാൻ പാടില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഒറ്റക്കൊരു യാത്ര പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല, കൂടെ ചെയ്താൻ വരും. അതുകൊണ്ടാണ് സുലൈമാനൊക്കെ മണ്ണാർക്കാടെന്ന് ഇവിടെ പ്രസംഗിക്കാൻ വരും, പ്രസംഗം കേൾക്കാൻ വരുമ്പോ ഒരു 10 എണ്ണത്തിന് വഴിയിൽ നിന്ന് പൊന്നാനി ഇത് 2 എണ്ണം എടുക്കും, അതിന്റെ ഇപ്പുറം പെരുന്തൽമണ്ണ 2 എണ്ണത്തിന് എടുക്കും, ബാക്കി ഇത് കൊണ്ടുവന്ന. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല. ഒറ്റയ്ക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് പോകാൻ പാടില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലായാൽ, ഒറ്റയ്ക്ക് റൂമിലായാൽ, ഒറ്റയ്ക്ക് നാട്ടിലായാൽ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഒറ്റയ്ക്കായിട്ട് നമ്മൾ പരിശുദ്ധരായി തീർന്നാൽ 10.5 ഈമാൻ നിങ്ങളുടെ കൽബിലുണ്ട്. ഒരു സംശയം, ഒറ്റയ്ക്കാണ്, റൂമിൽ വൈഫൈ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, നല്ല ചാർജുള്ള മൊബൈലുണ്ട്, ഒരു പ്രശ്നവുമില്ല. അവിടെ നീ പിടിച്ചു നിന്നാൽ മാഷാല്ലാ, നീ രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടു. ഒരു പേടിയും പിന്നെ പിടിക്കൽ, കൽബിൽ ഈമാൻ ഉറച്ചു. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോ അള്ളാഹുവേ നമ്മൾ അങ്ങനെ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒറ്റയ്ക്കാകുമ്പോ നമ്മൾ അങ്ങനെ കരകയറുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലാ, ഇബ്രാഹിം തമീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മലക്കുകൾ അവനോട് പറഞ്ഞുകൊടുത്തു, നീ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു ശരി തന്നെയാണ്, പക്ഷെ അല്ലാഹുവിനെ പരിഗണിക്കേണ്ട സമയത്ത് നീ പരിഗണിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് നീരുന്ന സമയം മുഴുവനും നീ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്. അതുകൊണ്ട് നിന്റെ കബറും ദഹത്ത് അഗ്നിഗോളത്തിന്റെ ചങ്ങലക്കണ്ണികളാണെന്ന് അല്ലാഹു റബ്ബിൽ ഇസ്സത്തിന്റെ മറുപടി വരികയാണ്. ശ്രദ്ധിക്കണേ മോളേ, ഇതൊക്കെ സമയത്ത് പ്രായപൂർത്തിയായ പെമ്മക്കളെ അയൽവാസികളുടെ വീട്ടിലാകിയിട്ടെങ്ങും പൊക്കളയല്ലേ പൊന്നുമോളെ. അപ്പുറത്ത് കഴിയുന്ന പ്രായപൂർത്തിയായ പൊന്നുമോന്റെ കൂടെ ബോയ് ഫ്രണ്ടാണ് ഗേൾഫ്രണ്ടാണെന്ന് പറഞ്ഞ് കളിക്കാനും ചിരിക്കാനും നിന്റെ പ്രിയപ്പെട്ട മക്കളെ കയറൂറി വിട്ടു കൊടുക്കല്ലേ മോളേ. അതൊക്കെ ഭാവിയിൽ വലിയ അപകടത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്നതാണ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ കാക്കണേ റഹ്മാനേ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു മനുഷ്യന്റെ കബറിലെ മുഴുവൻ തീയും അല്ലാഹു മാറ്റിക്കൊടുക്കുന്നത് അവൻ ഒറ്റയ്ക്കിരുന്ന് രാത്രി കരയുമ്പോഴാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എവിടെയെങ്കിലും പാതിരാത്രിയോ മറ്റോ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നീ കരഞ്ഞു പോയാൽ ആ കണ്ണീര് കൊണ്ട് സപ്ലിമെന്റ് ഇപ്പൊ വായിക്കല്ലേ, മടക്കി വെച്ചിരുന്നാ മതി, നമുക്ക് പിന്നീട് വായിക്കും. സാധാരണ സദസ്സിൽ എങ്ങനെ ബുക്ക് സപ്ലിമെന്റ് കൊടുക്കാൻ സമ്മതിക്കാത്തതാണ്, ഇവിടെ പിന്നെ കൊടുത്ത സ്ഥിതിക്ക് കൊടുത്തോളി, പക്ഷേ പിന്നീട് വായിക്കും. പ്രസംഗം കഴിയുമ്പോ ദറസിന് മുത്തലീങ്ങളെ വളർത്താൻ ഭക്ഷണം കൊടുക്കാൻ പൈസ കിട്ടില്ല എന്ന് പറയരുത്, സപ്ലിമെന്റ് കൊടുത്ത് വാരി കൊടുക്കേണ്ടി വരും. 3 നേരം ചമ്മന്തി അരച്ച് സപ്ലിമെന്റ് കൊടുക്കേണ്ടി വരും. അതിനിടയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുത്തലീഗ് സപ്ലിമെന്റ് 3 നേരം കൊടുക്കേണ്ടി വരും. അടിച്ചത് ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് പള്ളി കൊണ്ട് വെച്ചിരിക്കും. ഇത് അവര് വായിച്ചുകൊണ്ടിരുന്നാല് കവറിന്റെ അകത്ത് തീ അവരറിയൂല. വായിച്ചു തീരുമ്പോ ഇത് ഇതാണ് പ്രസിഡന്റ്, ശരി, ഇപ്പുറത്തിരിക്കുന്ന സെക്രട്ടറി അല്ല, നല്ല ഫോട്ടോ ആണല്ലോ ജോയിന്റ് സെക്രട്ടറി. ഓക്കെ, മറ്റേ കഥ തീർന്നാട വാക്കി പറഞ്ഞോണ്ട് ഇബ്രാഹിം കവറിന്റെ അത് കഴിഞ്ഞടയാ, ശരി, അങ്ങനെ ആയിപ്പോ. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു വർഷം കിട്ടും, ഒരു ദിവസമൊക്കെ കിട്ടുന്ന വാദമാണ്, അതിനെ എഫക്ട് ചെയ്യണമെങ്കിലും മര്യാദയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. താത്തമാർക്കാണെങ്കിൽ ഇപ്പൊ കിട്ടിയാൽ ഇതാണ് ഞാൻ പറഞ്ഞ കയ്യാളെ മോനെയാണ് മറ്റേ അസനേരാക്കട്ടെ പോക്ക് ആലോചിച്ചിരിക്കും. അങ്ങനെ കല്യാണ ആലോചന വരും. അദ്ദേഹത്തിന്റെ ഉസ്താ നേരത്തെ പറഞ്ഞില്ല നിസ്സാർ അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ അതായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പാസ് ചെയ്ത് അങ്ങനെ പോകും. അതുകൊണ്ട് കിട്ടിയവർ മടക്കി വെച്ചിരിക്കും, കിട്ടാത്തവർക്ക് പോകുമ്പോ തരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, കബറിന്റെ അകത്ത് തീകെടുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ മരുന്ന് കബറിന്റെ അകത്ത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിഗോളത്തെ കെടുത്തി കളയാ. ഏറ്റവും വലിയ മരുന്നേറും എന്നറിയോ? ഐനം ബക്കത്തുമിന് ഹസിയത്തില്ലാ.
അല്ലാഹുവിനെ ഓർത്തിട്ട് കരയുന്ന കണ്ണുനീർത്തുള്ളികൾ ഏതെങ്കിലും ഒരു മുഖത്തിനൊന്ന് കൊഴിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ആ മയ്യത്തുകളെ ഖബറിന്റെ അകത്ത് തീ കൊണ്ട് കരിക്കാൻ അല്ലാഹു സമ്മതിക്കൂല. അസുഖം വന്ന് കരയുന്നവരല്ല, ക്യാൻസർ വന്ന് കരയുന്നവരല്ല, പ്രസവ വേദനയുടെ വെപ്രാളത്തിന്റെ ഭയാനകരമായ വേദനയിൽ പുളഞ്ഞു നിലവിളിക്കുന്നതല്ല, അലറി കരയുന്നതല്ല. അപകടം സംഭവിച്ച രക്തം ഇങ്ങനെ തലച്ചോറിലൂടെ പൊട്ടിപൊടിയിക്കൊണ്ടിരിക്കുമ്പോ ആംബുലൻസിനകത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുന്നതല്ല, പിന്നെയോ ഇബാദത്ത് ചെയ്തുകൊണ്ട് കരയുകയാണ് റബ്ബേ. ഇന്ന് നമ്മൾ ദുആ അരക്കുമ്പോ, ദുആ ചെയ്യുമ്പോ കരയുകയാണ്, നിസ്കരിക്കുമ്പോ കരയുകയാണ്, ഖുർആൻ ഓരുമ്പോ കരയുകയാണ്. ആ കണ്ണുനീർ തുള്ളികളുടെ ഉടമസ്ഥർക്ക് ഖബറിന്റെ അകത്ത് അല്ലാഹു അദാബ് കൊടുക്കില്ല, അവരെ തീ കൊണ്ട് അല്ലാഹു ശിക്ഷിക്കുകയില്ല. ാണ് പാതിരാത്രി ഒറ്റക്കിരുന്ന് കരയാൻ ഭാഗ്യം കിട്ടിയവന് നീയല്ലേ ഭാഗ്യവാൻ, നീയല്ലേ ഭാഗ്യവാൻ. പാതിരാത്രി ഒറ്റക്കിരുന്ന് യൂട്യൂബ് കാണുന്നവനല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നവനല്ല, കാമുകയെ വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് നീ ഒന്ന് കുളിച്ചേ, നീ ഒന്ന് വസ്ത്രമലക്കിയേ, നിന്റെ മാറൊന്ന് കാണട്ടെ, നിന്റെ പള്ളയൊന്ന് കാണട്ടെ, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ വിടുവന് സുന്ദരിയായ നിന്നിലൂടെ എനിക്ക് കിട്ടുമെന്ന് പറയുന്ന വൈകൃതങ്ങളുടെ അകമ്പടിയോടുകൂടി ഇക്കിളിപ്പെടുത്തുന്ന പ്രായത്തിന്റെ ഉടമകളായി ജീവിക്കുന്ന മുറ്റിച്ചോറിലുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കോമരം തുള്ളുന്ന പിശാചിന്റെ വർത്തമാനങ്ങളെ പറഞ്ഞ് ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന മോനേ, നിന്റെ ഖബറിന്റെ അകത്ത് തീയോ? ഷാഫി ഇമാം പറഞ്ഞത് പാതിരാത്രി ഒറ്റക്കിരുന്ന് കരയുന്നവരാണ് ഭാഗ്യവാന്മാര്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കാൻ കഴിഞ്ഞാൽ അവരെ ഖബറിന്റെ അകത്ത് അല്ലാഹു തീ ആ കണ്ണീരിന്റെ ബറക്കത്ത് കൊണ്ട് കെടുത്തി കളയുമെന്നാണ് ഖുർആൻ. ഒരു കരയണേ ഉമ്മ, നിസ്കരിച്ചിട്ട് കരയണേ ഉമ്മ, സുജൂർ ചെയ്തിട്ട് കരയണേ ഉമ്മ, രണ്ടാമത് ആ ഖബറിന്റെ അകത്ത് നിന്റെ തീ കെടുത്തി കളയുന്ന രണ്ടാമത്തെ ശക്തി ഏതെന്നറിയോ? നീ ഖബറിന്റെ അകത്ത് വരുമ്പോ നിന്നെ കൊണ്ടുവെക്കുമ്പോ നിന്നെ തട്ടി ഉണർത്തിയിട്ട് ആദ്യം പറയുന്ന ഒരു സുന്ദര രൂപമുണ്ട് മുറ്റിച്ചൂരുകാരാ. ആ രൂപമാരെന്നറിയോ? അത് നിന്റെ നരകത്തിന്റെ തീയക്കെടുത്തി കളയുന്ന രൂപമാണ്, നിന്റെ ഖബറിന്റെ അദാബുകളെ മുഴുവനും ഇല്ലാതാക്കി കളയുന്ന രൂപമാണ്. നിനക്കല്ലാഹു സ്വർഗം തരുന്നതുവരെ ഞാനെങ്ങും പോവില്ല, ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് നിന്റെ ഖബറിന്റെ അകത്ത് വന്ന് നിനക്ക് സെക്യൂരിറ്റിയായി ഒരു രൂപം നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുൻകരണക്കീറി ചോദ്യം ചെയ്യാൻ വരുമ്പോ ഈ വ്യക്തിയോട് മലക്കുകൾ പറയാം, നിങ്ങൾ ചോദിക്കട്ടെ, ആ സമയത്ത് ആ രൂപം പറയും, നിങ്ങൾ ചോദിച്ചോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പോ എന്റെ ഈ കൂട്ടുകാരനെ സ്വർഗത്തിൽ എത്തിക്കുന്നതുവരെ ഞാൻ ഖബറിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കൂലെന്ന് ആ രൂപം പറയും. ആ രൂപം ഏതാ? അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ. ഇവിടെ ഖിറാഅത്ത് നടത്തിയത് മുറ്റിച്ചൂരുള്ള ആള് തന്നെയാണോ? ദർസിലെ വിദ്യാർത്ഥിയാണ്. ആ മോന് ഭക്ഷണം കൊടുത്തവരുടെ ഒരു ബറക്കത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി, എന്ത് രസമായിട്ട് ഖുർആൻ നമുക്ക് പാരായണം ചെയ്തു തന്നു. ഇവിടെ ഈ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ഇൽമ് പഠിച്ചിട്ട്, ഇപ്പൊ ഞാനൊക്കെ ദർസ് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, അദാദ് റാത്തീബ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അന്ന് ചെറിയ ഒരു ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നൊരു മഞ്ഞ ടോർച്ച് ഉണ്ടാവും, പുറകിലൊരു ലെതറൊക്കെ ഉള്ള ഒരു സാധനം, അതായിരുന്നു എന്റെ പെട്ടിക്ക് അത്തിരുന്നത്. അതുകൊണ്ടിങ്ങനെ പോകും, ചിലപ്പോ പെട്ടെന്ന് ചാർജ് തീർന്നു പോകും. അതിങ്ങനെ കൊണ്ടുപോകുമ്പോ റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ ഭക്ഷണം കഴിക്കണ വീട്ടിലേക്ക് നടന്നു പോകണം, വന്ന് ക്യാൻറ്റീൻ ഒന്നുമില്ല, പോകുമ്പോ ചെറിയ ചെറിയ ഇഴജന്തുക്കളൊക്കെ രാത്രി ഉണ്ടാവും. അതുകൊണ്ട് ഉസ്താദ് പറയേ ഹദ്ദാദ് റാത്തീബ് ഓതിയിട്ട് പോകണം. ഹദ്ദാദ് റാത്തീബിന്റെ മഹത്വം സുന്നത്തെ മാത്രമേ അറിയുള്ളൂ, വല്ലാത്ത പുണ്യമാണ്. അല്ലാഹു അതൊക്കെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ കൊണ്ടു നടക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ.
അപ്പോ അങ്ങനെ തിരുവനന്തപുരത്ത് വളവ് വെച്ച എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുത്തകല്ലിമു പാമ്പ് കടിയേറ്റ് മരിച്ചു. വിശാനസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കടിച്ചിട്ട് മടങ്ങി വരുമ്പോ പാമ്പ് കടിച്ചു. അങ്ങനെ ആ മുത്തകല്ലിമിന്റെ മരണ വീട്ടിൽ ഞങ്ങളൊക്കെ പോയി. ആ സമയത്ത് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉപ്പ മയ്യത്തിന്റെ അടുത്ത് വന്ന് വീട്ടിൽ നിന്നും മയ്യത്തെടുത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് കരഞ്ഞിട്ട് പറഞ്ഞത്, അല്ലാഹുവേ എന്റെ ഖബറു പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പൊന്നുമോനെ ഞാൻ മുത്തല്ലിമാക്കിയത്. അവനെ നല്ലതുപോലെ കാണാനുള്ള സമയം, അവനെ വീട്ടിന്റെ കത്തിയിരുത്താനുള്ള സമയം, അവന്റെ ഉമ്മ പോലും അവനെ സ്നേഹിച്ചു കുതിർന്നിട്ടില്ല. നമ്മുടെ ഖബറിന്റെ പ്രകാശമായിട്ടൊരു മുത്തല്ലിമ മാറട്ടെ എന്ന് കുതിച്ചിട്ടാണ് പറഞ്ഞു വിട്ടത്. ഇപ്പൊ അല്ലാഹുവേ ഞാൻ തന്നെ അവന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടി വന്നല്ലോ, ഞാൻ നിസ്കരിക്കേണ്ടി വന്നല്ലോ, എന്റെ പൊന്നുമോന്റെ മയ്യത്ത് ഞാൻ കൊണ്ടടക്കേണ്ടി വന്നല്ലോ. അവിടെ അന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോന് ദ്വാരക്കാമെന്ന വടക്കൻ മലബാറില് ഒരു മഹാനായ പണ്ഡിതനാ വാപ്പയുടെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞെന്തെന്നറിയോ, ഇതൊരു യഥാർത്ഥ മുത്തല്ലിമായിരുന്നു എങ്കില് പ്രിയപ്പെട്ട ഉപ്പാ ആ മുത്തല്ലിമിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തരുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ്. അല്ലാഹു ഇവിടത്തെ മുത്തല്ലിമീങ്ങളെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. നല്ല നല്ല രീതിയിൽ പരിഗണിക്കുക. ഇതൊക്കെ ഒരു വല്ലാത്ത ജീവിതമാണ്. ഇന്ന് അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും ക്യാൻറ്റീനാണ്. വീടുകളിലൊന്നും ആടില്ല പഴയതുപോലെ പോകാനും ഭക്ഷണം കൊടുക്കാനും, ക്യാൻറ്റീനാണ്. ആ ക്യാൻറ്റീൻ ആകുമ്പോ വലിയ സൗകര്യങ്ങൾ വേണം. എന്നാലും ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടി എങ്ങനെ പോയാലും ഒരു മാസം ഒരു ലക്ഷം രൂപ എന്തായാലും ആവും. ഇപ്പൊ ഞാനൊരു 27 രോഗികളെ നോക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് സ്നേഹസാഗർ. എങ്ങനെ പോയാലും ഒരു മാസം ഒരു 2-2.5 ലക്ഷം രൂപ. ഇന്നിപ്പോ ഞാൻ രാത്രി 8-9 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോവാണ്. നാളെ രാവിലെ ആ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞ 9 ദിവസത്തെ ചെലവും കണക്കും കാര്യങ്ങളും നോക്കി എന്റെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് തീർക്കുന്ന ഒരാളാണ്. അത് ഞാൻ തുറന്നു പറയണത് മനസ്സിലാക്കാത്ത ചില ആളുകൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത് മനഃപൂർവ്വം അറിയാൻ വേണ്ടി തന്നെയാണ്. കാരണം നിങ്ങളും ആ ജീവിത രീതിയിലേക്ക് കടന്നു വരണം. നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തുള്ള രോഗികളെ കാണാൻ എപ്പോഴാണ് അള്ളാഹു നമുക്കൊരു ബുദ്ധിമുട്ട് തരുന്നതെന്ന് പറയാൻ കഴിയും. അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അത് ഒരു വലിയ ഓപ്പറേഷനോ വലിയ ചികിത്സയോ ഒന്നും വന്നില്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2-2.5 ലക്ഷം രൂപ ചിലവ്. സാധാരണ ചികിത്സ മരുന്ന് വെക്കുക, മുറി കൈകാല് മുറിഞ്ഞവരുണ്ട്, പുഴുക്കൾ വരുന്നവരുണ്ട്, തളർന്നു പോയവരുണ്ട്, വലിയ ഹോള് ശരീരത്തിലുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി മരുന്ന് കറക്റ്റ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം 2-2.5 ലക്ഷം രൂപ ചിലവ്. 3 നേരം സുഭിക്ഷമായ ഭക്ഷണവും ദറസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ എന്തായാലും ഇനി മുത്തകലിമീങ്ങൾ കൂടിയാൽ ചാർജ് കൂടിക്കൊണ്ടിരിക്കും. 1 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങി. എന്തായാലും നമ്മൾ എല്ലാവരും കൂടി നിന്നാൽ ഇത് തളരാതെ മുന്നോട്ട് പോകും. തളരാൻ പാടില്ല, ഒരിക്കലും തളർത്തരുത്. ഇൽമിന്റെ ഈ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ തകർന്നത് കൊണ്ടാണ് നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പള്ളിയിൽ ദ്വാരക്കാ മുത്തകലിമീങ്ങളില്ല, പള്ളിയിൽ ഇൽമു പഠിക്കുന്ന മക്കളില്ല, ജമാഅത്ത് നിസ്കാരത്തിന് ചെന്നാൽ ഐശ്വര്യമായി നിരന്നിക്കാൻ 10 തലേക്കെട്ടുകളില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തും അവരെ സ്നേഹിച്ചും ജീവിക്കുന്ന ബറക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ കൊണ്ട് ഒരുപാട് ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ തീരുമാനിക്കുക, നമ്മുടെ മക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതത്തിന്റെ പൈസ ഒരു ദിവസം ഒരു 10 രൂപ നിങ്ങൾ മാറ്റി വെക്കുക. ഒരു ദിവസം ഒരു 10 രൂപ, 10 ദിവസം ആകുമ്പോൾ അൽഹംദുലില്ലാ 100 രൂപ മാഷാ. അങ്ങനെ കുറേച്ചെ കുറേച്ചെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം തികയുമ്പോ, ഇപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ നിയത്ത് ചെയ്ത അടുത്ത വർഷം ഇതേ സമയമാകുമ്പോ ദറസിന്റെ വകയായിട്ട് ചിലപ്പോ നിങ്ങൾക്ക് ഒരു 10,000 or 25,000 കൊടുക്കാൻ പറ്റും. കുറച്ച് കുറച്ച് മാറ്റി വെച്ചാൽ അത് എല്ലാവരും കൂടി ശ്രദ്ധിച്ചാൽ മാഷാല്ലാ ദറസ് രാജകലയിൽ മുന്നോട്ട് പോകും. ഇൽമു പഠിക്കുന്നതിനാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവർ വേറെങ്ങും പോണില്ല, വേറൊന്നും ചെയ്യണില്ല. വലിയ ബറക്കത്തും വലിയ പുണ്യവുമാണ്. ഖബറിന്റെ അകത്ത് ഖുർആനാണ് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് മാറൂല. നിങ്ങൾ ചോദിച്ചോ ഞാൻ മാറണമെങ്കിൽ അത്താ അദ്ഖലഹുൽ ജന്നാ
ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനും പറയുമെന്നാണ്. അതുകൊണ്ടാണ് മുത്തഹബീബ് സഹാബത്തിനോട് പറഞ്ഞത്, സഹാബ ഖബറ് കത്താതിരിക്ക, ഖബറിന്റെ അകത്ത് തീ ആളിപ്പടരാതിരിക്ക. 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്താണ്. എല്ലാ സഹോദരിമാർക്കും അറിയാം, പക്ഷെ എത്ര പേര് പാരായണം ചെയ്യുന്നുണ്ട്, എത്ര പേര് ഓതുന്നുണ്ട്, എത്ര പേര് കൈകാര്യം ചെയ്യുന്നുണ്ട്, എത്ര പേര് ജീവിതത്തിലൂടെ എല്ലാ ദിവസവും അത് കൊണ്ടു നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു തആലാന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവേ, എപ്പോഴും ആ ബഹുമാനപ്പെട്ടവര് ഭയം തരുന്നതാണ് ഖബറിലെത്തി എന്ന് പറയുന്നത്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോ ഒരു ഖബർ കുഴിക്കുന്ന രംഗം കാണുകയാണ്. ആ പ്രിയപ്പെട്ടവർ അപ്പോഴത്തന്നെ ബോധം കെട്ട് വീണു പോവുകയാണ്. അനുയാരികൾ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിനെ എടുത്തുകൊണ്ട് വരികയാണ്. കണ്ണു തുറന്നപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു തആലാന്റെ ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവേ തന്നെയാണ് സത്യം, ഈ ലോകത്ത് മുഴുവന് ഞാൻ വിളിച്ചുകൊണ്ട് നടക്കും. ഖബറിന്റെ ഭയാനകതകളെ സംബന്ധിച്ച് വിളിച്ചു പറഞ്ഞ അലറി വിളിച്ചുകൊണ്ട് നടക്കാൻ ഞാൻ ഒരുക്കമാണ്. ജനങ്ങൾ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞത് ശ്രവിക്കാതെ തള്ളിക്കളയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വിളിക്കാത്തത്. ഇല്ലെങ്കിൽ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് എനിക്കറിയാ. ഒരു മനുഷ്യനെ കൊണ്ട് വെക്കുമ്പോ അനുഭവിക്കാൻ പോകുന്ന ഭയാനകരമായ ഖബറിന്റെ അവസ്ഥകളെ കുറിച്ച് എനിക്കറിയാ. വിശ്രമമില്ലാതെ ഒരു പ്രാന്തനെ പോലെ കാണുന്നവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തതെന്നറിയോ? ജനങ്ങൾ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതിനെ ചിലപ്പോ മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ഖബറിന്റെ അവസ്ഥ വളരെ ഭയാനകരമാണ്. മാലിക് ദിനാർ റളിയല്ലാഹു തആലാനവന് മരണത്തോടടുത്ത രോഗം വന്നപ്പോ ആ ബഹുമാനപ്പെട്ടവർ തന്റെ അനുയായികളോട് പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയാ എന്റെ നെറ്റിത്തടത്തിൽ നിങ്ങൾ എഴുതി വെക്കണേ. അനുയായികൾ ചോദിച്ചു, തങ്ങളെ ഞങ്ങൾ എന്തെഴുതാനാണ്? നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ഞങ്ങൾ എന്തെഴുതാനാണ്? നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ഞങ്ങൾ എന്തെഴുതാനാണ്? മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ ലോകത്ത് ജീവിച്ച അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും പാപിയാണ് ഈ മാലിക് ദിനാറെന്ന് എന്റെ നെറ്റിത്തടത്തിൽ നിങ്ങളൊന്ന് എഴുതി വെക്കണേ. ശിഷ്യഗണങ്ങൾ കരയാ തുടങ്ങി. അല്ലാ, പാതിരാത്രി ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനല്ലേ റബ്ബേ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്ന മനുഷ്യനല്ലേ അല്ലോ? പാതിരാവിന്റെ യാമത്തില് ഖുർആൻ ഓതി കരയുന്ന മനുഷ്യനല്ലേ തമ്പുരാനെ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? നെറ്റിപ്പടത്തിലെ ഏറ്റവും വലിയ പാപിയാണെന്ന് രേഖപ്പെടുത്തി വെക്കണമെന്ന് പറഞ്ഞിട്ട് പറയുകയാ, ഞാൻ അങ്ങനെ മരണപ്പെട്ടു പോയാൽ എന്നെ നിങ്ങൾ വലിയ ഗൗരവത്തിലൊന്നും പൊതിഞ്ഞടക്കണ്ട. ഒരു കയറുകൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു കുറഞ്ഞ തുണി കൊണ്ടൊന്ന് പൊതിഞ്ഞു വെച്ചിട്ട് എന്റെ മയ്യത്ത് മണലാരണ്യത്തിലൂടെ വലിച്ചടച്ചു കൊണ്ടു പോണേ. ഞാൻ വലിയ ആളായിരുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അല്ലാഹുവിന്റെ അടുത്ത് ഒരു പുൽക്കൊടിയുടെ വില പോലും എനിക്കില്ല. പാതിരാത്രി ഉറങ്ങാറെ ഇബാദത്ത് ചെയ്ത മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവാണ് അത് പറയുന്നതെന്ന് മുറ്റിച്ചോറിലെ പെങ്ങളെ നീ മനസ്സിലാക്കുക. നമുക്കെന്തുണ്ട് മോളെ, നമുക്കെന്തുണ്ട് മോളെ, നമുക്ക് പറയാൻ എന്ത് ബാക്കിയുണ്ട് മോളെ? സുറക്കകളുണ്ടോ? ഹജ്ജ് ഉംറകളുമുണ്ടോ? ഉറക്കമിടുന്ന ഇബാദത്തുകളുണ്ടോ? തീർത്തു വെച്ചിരിക്കുന്ന ഖത്തമുൽ ഖുർആനുകൾ ബാക്കിയുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ആ ഖബറിന്റെ അകത്തേക്ക് നമ്മൾ ചെന്ന് കിടക്കുക മോളെ? മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ അങ്ങനെ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് നാളെ പരലോകത്ത് നിങ്ങൾ വരുമല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ വരുമല്ലോ. എല്ലാവരും ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരവർ പരസ്പരം കാണുന്ന സമയമുണ്ടല്ലോ. നിങ്ങൾ എന്നെ ഒന്ന് നോക്കണേ. ഇദാ റഫഅത്തു റഅ്സി മിനൽ ഖബരി, ഖബറിന്റെ അകത്തിരുന്ന് നാളെ പരലോകത്ത് മാലിക് ദിനാർ എഴുന്നേറ്റ് വരുമ്പോ നിങ്ങൾ എന്റെ മുഖത്തേക്കൊന്ന് നോക്കണേ. വജിഹി അസ്വദ ഔ അബിയല്ലാ,
എന്റെ മുഖം തീയുടെ ചൂടേറ്റിട്ട് കരിഞ്ഞ് കറുത്തിരിക്കുകയാണോ? അതല്ല സ്വർഗം കണ്ട് വെളുത്ത് പ്രകാശിച്ചിരിക്കുകയാണോ? കബറും ദഹത്തരും എന്നെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമ്പോ എന്റെ ശരീരത്തിന്റെ മുഖം കറുത്ത് കരിവാടിച്ചു പോയിട്ടുണ്ടോ? കബറും ദഹത്ത് അനുഭവിച്ച നരകത്തിന്റെ ചൂടുകൊണ്ടോ എന്റെ മുഖം കറുത്തുപോയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണേ. നാളെ ആഖിറത്തില് ആ ഒരു ഭയമായിരുന്നു മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൽബും ദഹത്ത് കത്തിയിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുറ്റിച്ചോറ് വന്ന സഹോദര, എന്തേ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ളത്, എന്തേ നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്, എന്തേ നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൂർണ്ണമായ പൊരുത്തം വാങ്ങാതെ മരിക്കല്ലേ, അല്ലാഹുവിന്റെ തൃപ്തി വാങ്ങാതെ മരിക്കല്ലേ, അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാതെ മരിക്കല്ലേ. കബറിന്തകത്ത് ഏറ്റവും വലിയത്തി ആർക്കാണ് നബിയെ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ ആരംഭ റസൂൽ കൊടുത്തത് ഒറ്റ മറുപടിയാണ്, ഒറ്റ മറുപടിയാണ്. ഒരുപാട് കബറുകൾ കത്തും സഹാബ, ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തവരുടെ കബറുകൾ കത്തും സഹാബ. എന്നാൽ ഏറ്റവും അധികം തീ പടർന്നു പിടിക്കുന്നത് പലിശ തിന്നു മരിച്ചവന്റെ കബറാണ് എന്നല്ലോ എന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ എന്റെ മുറ്റിച്ചോറ് വന്ന ചെറുപ്പക്കാരാ, കല്യാണം ഓടി പിടിപ്പിക്കാൻ വേണ്ടി പണം പലിശക്കെടുക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ, ആഘോഷങ്ങൾ ആനന്ദമാക്കാം പണം പലിശക്കെടുക്കുമ്പോ, വെക്കേഷനല്ലേ കുടുംബത്തെയും കൊണ്ടൊന്ന് കറങ്ങാ പോകണ്ടേ എന്ന് പറഞ്ഞ് പണം പലിശക്കെടുക്കുമ്പോ, പൊന്നുമോരെ ഒരു ചെറിയ വേദന വന്നുകൊണ്ട് പിടന്ന് വീഴുന്ന സക്രാത്തിന്റെ വെപ്രാളത്തിൽ ആ സമയത്ത് നിനക്ക് പടച്ചവനോട് ദ്വാരന്നിട്ട് കാര്യമില്ല, തൗബ ചെയ്തിട്ട് കാര്യമില്ല, വീട്ടിന്റെ അകത്ത് നിന്ന് നിന്റെ മയ്യത്ത് കൊണ്ടുപോയി പള്ളിപ്പറമ്പിനകത്ത് വെക്കുന്നത് വരെ പിന്നെ അല്ലാഹുവേ നരകത്തിന്റെ അഗ്നിഗോളമാണ്. ചിന്തിച്ചോ, വേഗം വേഗം അവസാനിപ്പിച്ചോ, ഓരോ തിന്മകളും പെട്ടെന്ന് അവസാനിപ്പിച്ചോ, ഒന്നും നീ കൊണ്ട് നടക്കണ്ട. അല്ലാഹുവേ ഒറ്റയ്ക്ക് കിടക്കുന്ന കബറിന്റെ അകത്ത് വെളിച്ചവും പ്രകാശവുമാണ് നിനക്ക് ആവശ്യമുള്ളത്. അബൂ ലഹബിന്റെ കബറിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? അബൂ ലഹബിന്റെ കബറിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? അബൂ ലഹബ് ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയത് ഏറ്റവും വലിയ അഹങ്കാരിയായിട്ടാണ്. അവൻ അഹങ്കാരിയായത് എങ്ങനെയാ? കുഞ്ഞാര ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് തബ്ബല്ലക്കയാ മുഹമ്മദ്, ഏ മുഹമ്മദെ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാണ് പള്ളിക്കെതിരെ, ദീനിനെതിരെ, ദറസിനെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, പള്ളിയുടെ ഹബീബിനെതിരെ, തനതാര മഹല്യന്റെ മൂല്യങ്ങൾക്കെതിരെ, ഒരു മഹല്യന്റെ ഒത്തൊരുമക്കെതിരെ, ഒരു നാടിന്റെ കെട്ടുറപ്പിനെതിരെ അഹങ്കാരത്തിന്റെ വിരൽ ഉയർത്തിയിട്ട് ശബ്ദമൊരുക്കുന്നവരുണ്ടെങ്കിൽ പഠിച്ചോ. ധിക്കാരം മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ ശബ്ദമുയർത്തിയിട്ട് മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുക. അഹങ്കാരം കൽവിന്റെ അകത്ത് വന്നു പോയവരെ, അബൂ ലഹബിന്റെ കബറിന്റെ അവസ്ഥയാണ് നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അബൂ ലഹബ് മരണപ്പെട്ടു പോയതിനു ശേഷം ഒരു പ്രിയപ്പെട്ട സ്വഹാബി അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആരുന്നുവല്ലോ, എന്റെ പുന്നാര ഹബീബിനെ തെരുവിളിച്ചവന്റെ കബറോ എനിക്കൊന്ന് കാണണം അല്ലോ, എന്റെ മുത്തു ഹബീബ് നശിച്ചു പോകുമെന്ന് പറഞ്ഞവനാണ്, എന്റെ പുന്നാര ഹബീബ് നശിച്ചവനെന്ന് പറഞ്ഞവനാണ്, അവന്റെ കബറും ദിവസം എനിക്കൊന്ന് അറിയണം അല്ലോ. ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക് അല്ലാഹു അബൂ ലഹബിന്റെ കബർ കാണിച്ചു കൊടുക്കുകയാണ്. ശരീരം വെന്തിട്ട് എഴുന്നേറ്റ് വന്ന് ആ പ്രിയപ്പെട്ട അബൂ ലഹബിനോട് ഈ സ്വഹാബി ചോദിക്കുന്നു, എങ്ങനെയുണ്ട് നിന്റെ കബറിന്റെ അകത്ത്? അബൂ ലഹബ് പറയുകയാണ്, അബൂ ലഹബ് പറയുകയാണ് അല്ല പറഞ്ഞതുപോലെ തന്നെയാണ് തബ്ബത്തിയത് അബി ലഹബിം വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂ ലഹബിനോട് അല്ലാഹ് പറഞ്ഞ അതേ ശാപം തന്നെയാണ്. അബൂ ലഹബ് പറയുന്നു, യത്തലഹബുനാറോ യത്തലഹബുനാറോ, എന്റെ കബറിന്റെ അകത്ത് തീ ഇങ്ങനെ എന്നെ ചുരുട്ടിക്കളിക്കുകയാണ്, തീ കൊണ്ടെന്നെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ കബറ് കത്തിക്കൊണ്ടിരിക്കുകയോ, അത് ലോകാവസാനം വരെ അങ്ങനെ തന്നെ കത്തിക്കൊണ്ടിരിക്കുമെന്ന് അബൂ ലഹബ് പറഞ്ഞു. അത്രേ
ഖബർ ആളിക്കത്തുന്ന അടുത്ത വിഭാഗം അഹങ്കാരികളാണ്. പെങ്ങളെ ഭർത്താവ് കുറച്ച് പണമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് മുറ്റിച്ചൂറിലൂടെ പണ്ണ പുറത്ത് കാണിച്ച് സ്വർണം കട നടന്നു പോകുന്നത് പോലെ പല്ലൊളിച്ചുകൊണ്ട് കാമുകന്മാരുടെ മുമ്പിൽ ചാഞ്ഞും ചരിഞ്ഞും നടന്നു പോകുന്ന പെണ്ണുണ്ടെങ്കിൽ പഠിച്ചോ, അല്ലാഹുവേ ആ കബറിന്റകത്ത് നിനക്ക് തീയാണ്. മാറി കൊലുക്കി നടന്ന് ഭൂമി വിറപ്പിക്കും പെണ്ണേ, മാറി കൊലുക്കി നടന്ന് ഭൂമി വിറപ്പിക്കും പെണ്ണേ, നീയും ഒരു പീടി മണ്ണാ നിന്നെയും കബറിലടക്കും. അല്ലാഹുവേ എത്ര സുന്ദരികളാണ് പോയത്, എത്ര സുന്ദരന്മാരാണ് പോയത്, ശരീര സൗന്ദര്യത്തിന്റെ ഈറ്റില്യമായിരുന്നു നമ്മുടെ നാട്ടില്, എത്രയോ സുന്ദരന്മാരെ കൊണ്ടുപോയില്ലേ. എന്റെ നാട്ടിലേക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മഹാനാര സമസ്തയുടെ പ്രഭാഷകനായ മുനീർ ഹുദവി വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോന്റെ ഖബർ സിയാറത്തിന് വേണ്ടി ഞങ്ങൾ പോയതാണ്. അവിടെ വന്നപ്പോ മുനീർ ഹുദവി എന്നോട് ചോദിച്ചു, ബാക്കവേ ഇവിടെയല്ലേ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ കബറടക്കിയിരിക്കുന്നത്? അല്ലാഹുവേ ഞാൻ ആ കബർ കാണിച്ചു കൊടുത്തപ്പോ മുനീർ ഹുദവി പറയുകയാണ്, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? എന്തിനുന്നറിയോ, എന്റെ മൊബൈലിനകത്ത് ആ ഫോട്ടോ ഇങ്ങനെ കിടക്കട്ടെ, ഇടക്കിടക്ക് നോക്കാമല്ലോ. ജീവിതത്തിൽ എത്രയോ അസുലഭ നിമിഷങ്ങളിലൂടെ സഞ്ചരിച്ചു പോയവനെന്ന് ലോകം പറഞ്ഞവരല്ലേ. നിത്യഹരിത നായകനാണ്, സിനിമാ ലോകത്തിന് അഭിനയ ചക്രവർത്തിയായി തുല്യതയില്ലാതെ കഴിവുള്ളവനാണെന്ന് ലോകം പറഞ്ഞവരല്ലേ. അല്ലാഹുവേ ഇന്ന് ചെറിയകീഴ് കാട്ടുമുറാക്കൽ പള്ളിയുടെ കബർസ്ഥാനില് ആയിരക്കണക്കിന് കബറാളികളിൽ ഒരാളായിട്ട് അടക്കം ചെയ്ത് കിടക്കുമ്പോ ഒരു നൂറ് പ്രസംഗത്തിനേക്കാളും ഈ ഫോട്ടോ ഉപകാരപ്പെടുമെന്ന് മുനീർ ഹുദവി പറഞ്ഞു പോരെങ്കിൽ, സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്, നമ്മുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണേ, ഇന്നിവിടെ നിന്ന് പ്രസംഗം കഴിഞ്ഞ് ദ്വാരക്കുമ്പോ പാവപ്പെട്ട നൗഷാദുവാക്ക വിദ്വാരക്കാൻ വേണ്ടി കൈയുയർത്തുമ്പോ ഈ പ്രിയപ്പെട്ട ഉസ്താദുമാരെ നിസ്കാരം കഴിഞ്ഞ് ദ്വാരക്കുമ്പോ വലിമൻ ആനനാ വലിമൻ ആനനാ വലിമൻ ആനനാ